ഗായു, വാചി പിടിക്കാൻ എൻ്റെ കൂടെ വന്ന് കിടക്ക്. എന്നിൽ നിന്നൊരു പ്രതികരണം ഇല്ലാത്തപ്പോൾ സോഫയിൽ കിടന്ന് എന്നെ തൂക്കിയെടുത്തുകൊണ്ട് ബെഡിൽ കിടത്തി. എണീറ്റ് പോവാണ്ടിരിക്കാൻ വേണ്ടി ആ നെഞ്ചോട് മുഖമർത്തി ഇരു കൈകൾ കൊണ്ട് എന്നെ ഇറുകെ പുണർന്നു. എന്തിനാ മഹാദേവ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യണ്? ഓർമ്മ വെച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് എൻ്റെ അമ്മയും അച്ഛനും എന്നിൽ നിന്ന് പിരിച്ച്. പിന്നീട് എനിക്ക് അപ്പുവേട്ടനല്ലായിരുന്നു എല്ലാം. കുഞ്ഞുനാൾ മുതൽ ആ സ്നേഹം അറിഞ്ഞുകൊണ്ടല്ലേ ഞാൻ വളർന്നത്. ഒന്ന് മാത്രമല്ലേ നിന്നോട് പ്രാർത്ഥിച്ച്, അപ്പുവേട്ടൻ്റെ പെണ്ണായി ആ നെഞ്ചിലെ ചൂടേറ്റ് മരിക്കോളം ജീവിക്കണമെന്ന്. എന്നിട്ടും തോൽപ്പിച്ച് കളഞ്ഞില്ലേ നീ എന്നെ. ഇന്ന് അപ്പുവേട്ടൻ തലയും താഴ്ത്തി അത്രയും ആളുകളുടെ മുമ്പിൽ ആ കണ്ണിൻ്റെ നീർത്തിളക്കം ഞാൻ കണ്ടില്ലേ. എൻ്റെ ദേവ, എന്തിനാ എന്നിങ്ങനെ പരീക്ഷിക്കുന്നു? ഈ അസുരൻ്റെ അടുത്ത് പരീക്ഷിച്ച് മടുത്തില്ലേ നിനക്ക്? ഈ ജീവനൊന്ന് എടുക്കൂ വയ്യ എനിക്ക്. ആദ്യ രാത്രി ഒരു പെണ്ണിനുണ്ടാവേണ്ട നാണവും പരവേഷവുമൊന്നും അവളിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ സിന്ദൂരൻ ചാർത്തിയവൻ്റെ താലിയിൽ അവൾക്ക് ദേഹമാസങ്ങളും ചുട്ടുപൊള്ളുന്ന പോലെ തോന്നി. അപ്പുവേട്ടൻ്റെ മുഖം ആലോചിക്കും തോറും ഉള്ളിൽ താലി ചാർത്തിയവനോട് ദേഷ്യവും പകയും ആളിക്കത്തിക്കൊണ്ടിരുന്നു. അരികിൽ അവളെ പുണർന്നുകൊണ്ടുറങ്ങുന്ന റോവിനെ കണ്ടതും കണ്ണിൽ നിന്ന് അനുസരണയില്ലാതെ കണ്ണീരൊഴുകിക്കൊണ്ടിരുന്നു. എത്ര ശ്രമിച്ചിട്ടും ആ ബലിഷ്ഠമായ കയ്യിൽ നിന്ന് കുതിരി മാറാൻ അവൾക്ക് കഴിഞ്ഞില്ല. കല്യാണത്തിരക്കിൻ്റെ ക്ഷീണം കൊണ്ട് അവളും പെട്ടെന്ന് മയങ്ങിപ്പോയിരുന്നു. രാവിലെ കണ്ണുകൾ തുറന്നും കണ്ണുകൾ അടച്ച് തന്നെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന ഗായത്രിയെ കണ്ടതും നെറ്റിയിൽ അരുമയായി ഒരു മുത്തം നൽകിക്കൊണ്ട് അവൻ കൂടുതൽ അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു. നെറ്റിയിൽ എന്തോ നനവ് തോന്നിയപ്പോഴാണ് ഗായു ഉറക്കം വിട്ട് ഉണരുന്നത്. അവളെയും കെട്ടിപ്പിടിച്ച് കിടക്കുന്ന റോവിനെ കണ്ടതും സർവശക്തിയും എടുത്തുകൊണ്ടവൾ അവനെ തള്ളിമാറ്റി മാറാനുള്ള വസ്ത്രമെടുത്ത് കുളിക്കാൻ കയറി. അവളുടെ പ്രവൃത്തി അവനിൽ ദേഷ്യം നിറച്ചെങ്കിലും ബെഡിൽ കൈമുറുക്കിക്കൊണ്ട് അവൻ ദേഷ്യം നിയന്ത്രിച്ചു. ജോലികളെല്ലാം തീർത്ത് സുഹച്ചേച്ചി പോയതും ആ വലിയ വീട്ടിൽ അവളും റോവിനും ഒറ്റയ്ക്കായി. ഭക്ഷണമെല്ലാം ടേബിളിൽ വെച്ചുകൊണ്ടവൾ അവൻ കാണാതെ മാറി നിന്നു. ടേബിളിൽ വന്നിരുന്നു അടുക്കളയിൽ പണിയുള്ള പോലെ അഭിനയിക്കുന്ന ഗായത്രിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ്റെ ഒപ്പം ഇരുത്തി. ദേഷ്യവും പകയും അവളിൽ നുരഞ്ഞ് പൊന്തുകയായിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കാതെ എണീറ്റ് പോകാമെന്ന് അവളെ അവൻ കയ്യിൽ പിടിച്ച് നിർത്തിയതും അതുവരെ അടക്കി പിടിച്ചെല്ലാം ഒരു സ്ഫോടനം കിടക്കെ പൊട്ടി തെറിച്ചു. ആരാടോ താൻ? എൻ്റെ കഴുത്തിൽ താലി നെറ്റിൽ കുറച്ച് കുങ്കുമം ചാർത്തിയ ഭർത്താവില്ല. പെണ്ണിൻ്റെ മനസ്സറിയണം. അതെങ്ങനെയാ, തെമ്മാടത്തിനും കാണിച്ച ആളുകൾ വരട്ടാനല്ലേ? താനിക്കൊക്കെ അറിയൂ. പെണ്ണിൻ്റെ മഹത്വം അറിയണം. വെറുതെ അല്ല, തൻ്റെ അച്ഛൻ മരിച്ചിട്ട് നിങ്ങളുടെ അമ്മ വേറെ തന്നെ കൂടെ അഴിഞ്ഞാടി പോയതും പുഴയിൽ ശവം പൊങ്ങിയതും. പറഞ്ഞു തീരും മുന്നേ അവൻ്റെ ബലിഷ്ഠമായ കൈകൾ അവളുടെ കവിളിൽ പതിഞ്ഞിരുന്നു. ആ നിമിഷം അവനിലെ യഥാർത്ഥ അസുരനെ അവൾ കാണുകയായിരുന്നു. കണ്ണുകൾ ചുവന്ന് ഞരമ്പുകൾ പുറത്തേക്ക് തെളിഞ്ഞ് കണ്ടു. പേടിച്ചുകൊണ്ടവൾ ഒന്ന് പുറകിലേക്ക് നീങ്ങിയതും അവൻ്റെ വലതുകൈ അവളുടെ കഴുത്തിൽ അമർന്നിരുന്നു. കുന്നുകളിൽ നായ നിന്നെ എന്റെ അമ്മച്ചി പറഞ്ഞാലുണ്ടല്ലോ. അതടി, ഞാൻ തനി കൂതറ തന്നെയാ. ആളുകളെ വിരട്ട മാത്രം എനിക്കറിയൂ. പെണ്ണിന്റെ മനസ്സുറയാൻ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ പണ്ടെങ്ങോ തോന്നിയ ഒരു ഭ്രാന്ത സ്നേഹത്തിന്റെ പേരിൽ നിന്നെ രക്ഷിച്ചൊരു ജീവിതം നൽകിയത്. ഇനി ഈ നാവിൽ നിന്ന് എന്റെ അമ്മച്ചി കുറിച്ച് വേണ്ടാതിനം പറഞ്ഞാ മിന്നു കിട്ടിയ പെണ്ണാണെന്ന് നോക്കില്ല, അരിഞ്ഞ് തള്ളു ഞാൻ. കഴുത്തിന് പിടിച്ച കൈകൾ വിടുവിച്ചുകൊണ്ടവൻ അവൾ ആഞ്ഞു തള്ളി മുകളിലേക്ക് കയറി മുറിയുടെ വാതിൽ കൊട്ടിയടച്ചു. എന്താ അയാൾ പറഞ്ഞു? തന്നോട് സ്നേഹമായിരുന്നു, ജീവിതം തന്നു എന്നോ? ആ കണ്ണുകൾ കണ്ടാൽ അറിയാം പറഞ്ഞത് സത്യമാണെന്ന്. എന്താ ദേവ ഇതിൻ്റെ അർത്ഥം? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. പറഞ്ഞ് കൂടിപ്പോയിരിക്കുന്നു. ഇതാണോ അച്ഛൻ പഠിപ്പിച്ചതെന്ന്? ഇന്ന് വരെ ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല, ഇന്ന് താൻ കാരണം. ഒരു നിമിഷം അപ്പുവീട്ടിൻ്റെ ഓർമ്മ വന്നു, നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി. പൊട്ടിക്കരഞ്ഞുകൊണ്ടവൾ അവൻ പോയ വഴിയെ നോക്കി മുട്ടിൽ മുഖം ചേർത്ത് കരഞ്ഞു. രാത്രി കിടക്കാൻ വേണ്ടിയാണ് ഗായത്രി റൂമിലേക്ക് കയറിയത്. റൂമിലുള്ള എല്ലാ വസ്തുക്കളും തകർന്ന് നിലത്തിടക്കുന്ന കണ്ടതും അവൾ റോവിനെ അവിടെയെല്ലാം നോക്കി. ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ടതും അരയിൽ സാരിയുടെ മുന്താണി കുത്തിക്കൊണ്ടവൾ എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ട് ബെഡിലിരുന്നു. റോവിൻ കുളി കഴിഞ്ഞിറങ്ങിയതും ബെഡിലിരിക്കുന്ന ഗായുവിനെ കണ്ടതും തലതുവർത്തിക്കൊണ്ട് ബാൽക്കണിയിലേക്ക് പോയി. അവൻ പോയതും ഫ്രഷ് ആവാൻ വേണ്ടി ഗായത്രിയും ബാത്റൂമിലേക്ക് കയറി. കഴിഞ്ഞ രാത്രിയെ പോലെ ബലം പ്രയോഗിച്ച അവൾ അവൻ നെഞ്ചോട് ചേർത്തിരുന്നില്ല. അതവൾക്ക് കൂടുതൽ ആശ്വാസം നൽകിയതേയുള്ളൂ. ചില തീരുമാനങ്ങളെല്ലാം എടുത്തുകൊണ്ട് അവൾ നിദ്രയിലേക്ക് ആണ്ടു. രാവിലെ എണീക്കുമ്പോൾ റോവിൻ അരികിൽ ഉണ്ടായിരുന്നില്ല. മുടികളെല്ലാം പിടിച്ച് നെറുകിൽ കെട്ടിവെച്ചുകൊണ്ട് അവൾ ഫ്രഷായി അടുക്കളയിലേക്ക് ചെന്നു. അടുക്കളയിൽ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സുദേശിക്കൊന്ന് ചിരിച്ചു കൊടുത്തുകൊണ്ടവൾ കപ്പിൽ ചായ പകർന്ന് കുടിച്ചുകൊണ്ടിരുന്നു. ദാമോളെ, ഈ കാപ്പി മോനുകൊണ്ട് കൊടുക്ക്, എന്നും പതിവുള്ളതാ. ഒന്നും അടിച്ചുകൊണ്ടാണെങ്കിലും അവർക്ക് സംശയം തോന്നിയിട്ടെന്ന് കരുതി അവൾ കപ്പും വാങ്ങിക്കൊണ്ട് മുകളിലേക്ക് ചെന്നു. റൂമിൽ കയറിയതും അസുരനെ കണ്ടില്ലെങ്കിലും ബാൽക്കണിയിലേക്കുള്ള വാതിൽ തുറന്നു കിടക്കുന്നുണ്ട് അവൾ കാപ്പി അവിടെ വെച്ച് താഴേക്ക് തന്നെ ചെന്നു. ടേബിളിൽ ഭക്ഷണം വെച്ചുകൊണ്ട് മാറി നിൽക്കാൻ നിന്ന ഗായത്രി അവനും തിരിഞ്ഞു നോക്കി. പുച്ഛിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞടന്നു കസേര തള്ളിയിട്ടുകൊണ്ട് അവൻ എണീറ്റ് നിന്നു. ഒന്നും പറയാതെ പാത്രമെടുത്ത് രണ്ട് ദോശയിട്ട് കഴിക്കുമ്പോൾ
ആ സൂര്യന്റെ ചുണ്ടിൽ മനോഹരമായ ഒരു ചിരി വിടർന്നു. അവൾ കഴിക്കുന്നത് നോക്കിക്കൊണ്ട് അവനും ഭക്ഷണം കഴിച്ചു. ഗായു, ഒരുങ്ങിക്കോ, ഇന്ന് തന്നെ വീട്ടിലൊന്ന് പോയിവരാം. കൈ കഴുകിക്കൊണ്ട് അവൻ അടുക്കളയിൽ പാത്രം കഴുകുന്ന ഗായത്രിയോട് പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറി. വീട്ടിൽ പോകുന്നതിൻ്റെ സന്തോഷത്തിൽ വേഗം തന്നെ ഉള്ള പണികളെല്ലാം തീർത്തുകൊണ്ട് അവൾ റെഡിയായിട്ട് ഇറങ്ങിയപ്പോൾ അവളെയും കാത്ത് റോവിൻ സോഫയിൽ ഇരിക്കുകയായിരുന്നു. കാറിൻ്റെ കീയും കറക്കി പോകുന്നവൻ്റെ പുറകിലൂടെ അവളും നടന്നു. സാരിയുടെ ഞൊറി ശരിയാക്കി താഴെ നോക്കിയാണ് ഗായത്രി നടന്നു. എന്തോ ഓർത്ത പോലെ റോവിൻ തിരിഞ്ഞതും തൊട്ടുപുറകിൽ നിൽക്കുന്ന ഗായത്രിയുടെ നെറ്റിയിൽ അവൻ്റെ ചുണ്ടുകൾ പതിഞ്ഞു. ഒരുതരം വിറയലോടെ അവൾ തറഞ്ഞു നിന്നുപോയി. റോവിൻ്റെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. ഒരു നിമിഷം അവനും അവളുടെ പീലികൾ തിങ്ങി നിൽക്കുന്ന കാപ്പി മിഴികളിൽ ലയിച്ചുപോയി. അവൻ്റെ നോട്ടം അസ്വസ്ഥമായി തോന്നിയതും നോട്ടം മാറ്റിക്കൊണ്ട് ഗായത്രി കാറിൽ കയറിയിരുന്നു. അവനും കാറിൽ കയറി ഗായത്രിയുടെ വീട് ലക്ഷ്യം വെച്ച് വണ്ടി തിരിച്ചു. ചിറ്റമ്മേ, വീട്ടിലെത്തിയ നീട്ടി വിളിച്ചുകൊണ്ടവൾ റോവിനുണ്ടെന്ന് പോലും നോക്കാതെ അകത്തേക്ക് ഓടിക്കയറി. അവളുടെ കൂവിക്കൊണ്ടുള്ള വിളികേട്ടതും ചെയ്യുന്ന പണി അവിടെ ഇട്ട് നേരിതിൻ്റെ തുമ്പിൽ കൈ തുടച്ചുകൊണ്ട് പത്മ വേഗം കോലായിലേക്ക് ചെന്നു. എളിയിൽ കയ്യും കുത്തി ചുറ്റും വീക്ഷിക്കുന്ന ഗായത്രിയെ കണ്ടതും അവരോടിച്ചെന്ന് അവൾ ഇറുകെ പുണർന്നു. ഗായി മോളെ, എൻ്റെ കുട്ടി വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലാലോ, വല്ലാണ്ട് ക്ഷീണിച്ചു എൻ്റെ കുഞ്ഞ്. തലയിൽ തലോടിക്കൊണ്ട് ചിറ്റ പറഞ്ഞതും ഗായത്രി അവനൊന്ന് കണ്ണുരുട്ടി നോക്കി. ഓ, എൻ്റെ ചിറ്റ, ഞാൻ മിനിഞ്ഞാതങ്ങ് പോയല്ലേ ഉള്ളൂ, അപ്പോഴേക്കും മെലിയോ? ചിറ്റയുടെ കവിളിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഓ, ഒന്ന് വിട്ടേ പെണ്ണെ, വയസ്സ് 20 ഇപ്പോഴും കുഞ്ഞുവാവേണെന്നാ വിചാരം. അല്ല, എവിടെ റോവി കൊച്ച്? പെട്ടെന്ന് വെളിവ് വന്ന പോലെ അവർ പറഞ്ഞതും അതൊന്നും കേട്ട ഭാവം നടിക്കാതെ ഗായത്രി അടുക്കളയിലേക്ക് ചെന്നു. അവൾ പോകുന്നു നോക്കി ചെറുനോവോടെ ചിരിച്ചുകൊണ്ട് അവർ മുറ്റത്തേക്ക് ഇറങ്ങി. കൊണ്ടുവന്ന സാധനങ്ങൾ കാറിൽ നിന്നെടുത്ത് വീട്ടിലേക്ക് കയറാൻ നിൽക്കായിരുന്നു റോവിൻ. വാമോനെ, വരുന്ന കാര്യം വിളിച്ചു പറഞ്ഞില്ലല്ലോ, ഇനി ഏതായാലും പ്രാഥമികം കഴിച്ച് രാവിലെ മടങ്ങാം. അയ്യോ വേണ്ട ചിറ്റേ, ഞങ്ങൾ ഇന്ന് തന്നെ ഇറങ്ങും, നാളെ ഓഫീസിലാണ്, കുറെ വർക്ക് ഞങ്ങളായിട്ട് പെൻഡിങ്ങാണ്. പിന്നെ ഗായുവിനെ നാളെ കോളേജിൽ വാക്കണം. അവൻ പറഞ്ഞു കേട്ടതും അവർ കണ്ണു നിറച്ച അവൻ്റെ തലയിൽ അരുമയായി ഒന്ന് തലോടിക്കൊണ്ട് അകത്തേക്ക് വിളിച്ചു. മോ, മുറിയിലേക്ക് ചെല്ലും, ഞാൻ അപ്പോഴേക്കും ചായ എടുക്കാം കേട്ടോ. അവർ പറയുന്ന കേട്ടതും റോബിൻ എത്തുന്നതിന് മുമ്പ് കയറിക്കൊണ്ട് ഗായത്രിയോടെ മുറി കൊട്ടിയടച്ചു. ദേഷ്യം അവനിൽ ആളിക്കത്തിയെങ്കിലും സംയമനം പാലിച്ചുകൊണ്ട് സോഫയിൽ ചെന്ന് ഇരുന്നവൻ. മുറിയിൽ കയറി വേണ്ടതെല്ലാം ഗായത്രി എടുത്ത് ഒരു ബാഗിലാക്കി കൂടെ തന്നെ ഫോണെടുത്ത് അപ്പുവേട്ടനെ വിളിക്കാൻ നിന്നു. വാതിലിൽ ചിറ്റയുടെ കൊട്ട് വീണിരുന്നു. കുട്ടി വാ, ചായയായി, റോവിക്കൊച്ചി നിന്നെ കാത്തിരിക്കുക. ഫോൺ ബാഗിൻ്റെ ഒരു അറയിലിട്ടുകൊണ്ട് അവൾ ചായ കുടിക്കാൻ ചെന്നു. അവിടുന്ന് ഇറങ്ങുമ്പോൾ ഗായത്രി യാത്ര പറഞ്ഞുകൊണ്ട് റോവിനെ കാക്കാതെ വേഗം തന്നെ കാറിൽ കയറിയിരുന്നു. മോനൊന്നുകൊണ്ട് വിഷമിക്കേണ്ട, എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ മോൻ കൊതിക്കുന്നതിലും കൂടുതൽ സ്നേഹം എൻ്റെ കുഞ്ഞു തരും. ഒരുപാട് ഇഷ്ടമായിരുന്നു എൻ്റെ കുട്ടിക്ക് അപ്പുവിനെ. പറഞ്ഞു നിർത്തുമ്പോൾ അവരുടെ കണ്ണിലെ ദേഷ്യം അവന് വ്യക്തമായി കാണാമായിരുന്നു. യാത്ര പറഞ്ഞ് നേരെ വീട്ടിലേക്ക് ചെന്ന് അവൻ ഫ്രഷായി ഒരു പുസ്തകം എടുത്തുകൊണ്ട് വായിച്ചുകൊണ്ടിരുന്നു. ഇവിടുന്ന് എങ്ങനെയൊന്ന് രക്ഷപ്പെടും എൻ്റെ ദേവ, എനിക്ക് കഴിയണില്ല ഈ അസുരൻ്റെ കൂടെ ജീവിക്കാൻ. അപ്പുവേട്ടനെ ഇപ്പോൾ ഒത്തിരി കരയുന്നുണ്ടാവും. അപ്പുവേട്ടൻ്റെ ഗായുവിൻ്റെ കൂടെയുള്ള ജീവിതം തകർന്നോർത്ത് ഒരുപാട് കരയുന്നുണ്ടാവും പാവം. പതുങ്ങി ചെന്നുകൊണ്ട് അവൾ വാതിലിന് വിടവിലൂടെ റോവിനെ നോക്കി. പുസ്തക വായനയിൽ മുഴുകിയിരിക്കുന്ന അവനെ കണ്ടതും ശ്വാസം ആഞ്ഞു വലിച്ചുകൊണ്ട് പതുക്കെ താഴെ ഒരു മുറിയിലേക്ക് കയറി വാതിലടച്ച് അരിയിൽ ഒളിപ്പിച്ചു വെച്ച മൊബൈൽ എടുത്ത് അപ്പുവേട്ടൻ എന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്തു. 2 റിങ്ങിന് ശേഷം മറുതലക്കൽ കോൾ അറ്റൻഡായി. അപ്പുവേട്ടാ, ഇടറിക്കൊണ്ട് അവൾ വിളിച്ചത് മറുതലക്കൽ നിശബ്ദതയായിരുന്നു. അപ്പേട്ടാ, വീണ്ടും അവൾ വിളിച്ചു. കായ്മോള, അപ്പേട്ട എന്നിവിടുന്ന് കൊണ്ടുപോകും, എനിക്ക് വയ്യ അപ്പുവേട്ടില്ലാതെ, ശ്വാസം മുട്ടുക അയാളുടെ കൂടെ ജീവിക്കുമ്പോൾ, കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. ഗായു, ഒരാഴ്ച ഞാനിപ്പോൾ ബാംഗ്ലൂരില്ല, അവിടെ നിന്നാ മുഴുവനും നിന്റെ ഓർമ്മകളാണ്. അതാ കുറച്ച് ദിവസം മാറി നിന്നേ, ഞാൻ വരും നിന്നെ കൂട്ടാൻ. ഞാൻ കാത്തിരിക്കും, ശരിയെന്നാ ഞാൻ വെക്കുക, ആ അസുരനിപ്പോൾ വരും. മറുപടി പറയുന്നതിന് മുന്നേ അവൾ ഫോൺ വെച്ചു. ഫോൺ വെച്ചതും ഒന്ന് ചിരിച്ചുകൊണ്ട് അപ്പുവൻ്റെ നെഞ്ചിൽ നഗ്നമായി കിടക്കുന്ന പെണ്ണിനെ നോക്കി. ചായം തേച്ച് ചുവപ്പിച്ച് അവളുടെ ചുണ്ടുകൾ കണ്ടതും അവനിൽ വശ്യമായ ഒരു ചിരി വിടർന്നു. ഗോതമ്പിൻ്റെ നിറവും ചായങ്ങളേതുമില്ലാതെ തന്നെ രക്തവർണ്ണ നിറമുള്ള ചുണ്ടുകളും വടിവത്ത ശരീരമുള്ള ഗായത്രിയുടെ സൗന്ദര്യമോർത്തും വരാൻ പോകുന്ന സൗഭാഗ്യമോർത്തുകൊണ്ടവൻ ആ പെണ്ണിലേക്ക് വീണ്ടും ആഴത്തിൽ പടർന്നു കയറി. വാതിൽ തുറന്ന് ഗായത്രി വെളിയിലിറങ്ങിയതും കണ്ണുകൾ ചുവന്ന് കയ്യിലുള്ള ഞരമ്പുകൾ പുറമേ കാണും വിധം കൈകൾ മുറുകെ പിടിച്ച് ദേഷ്യത്തിൽ നിൽക്കുന്ന അസുരനെ കണ്ടതും ഭയത്താൽ അവൾ 2 പുറകിലേക്ക് വേസ്പോയി. കയ്യിൽ കിട്ടിയ ഫ്ലവർ വേസ് എടുത്ത് ഹാളിലിരുന്ന ചില്ലുമേശയിലേക്ക് ഒരേറായിരുന്നു റോവിൻ. ഘോരമായ ശബ്ദത്തോടെ ചില്ലുകൾ പൊട്ടി താഴേക്ക് വീണതും ഇരു കൈകളും ചെവികൾ പൊത്തിക്കൊണ്ട് ഗായത്രി കണ്ണുകൾ ഇറുകെ പിടിച്ചു. നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, കിട്ടി ബോധിച്ചാൽ മാത്രം നീയൊക്കെ പഠിക്കും. ആവർത്തിച്ച് പറയുക ഗായത്രി, ഇനി മേലാൽ അതുലായിട്ട് എന്തെങ്കിലും കോണ്ടാക്ട് ഉണ്ടെന്ന് അറിഞ്ഞാ ഇങ്ങനെ ആയിരിക്കും എന്റെ പ്രതികരണം.
വർദ്ധിച്ച ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ടവൻ തിരിഞ്ഞടന്നു. കാരണം എന്തെന്നറിയാതെ അവൾ കരഞ്ഞുകൊണ്ട് അവന് പുറകെ ചെന്നു വീണുടഞ്ഞ ചില്ലിൽ അവളുടെ കാലുകൾ കുത്തി കയറിയിരുന്നു. വേദന കൊണ്ട് അവൾ അലറിയതും റോവൻ തിരിഞ്ഞു നോക്കി. മുട്ടിയിൽ കൈവച്ച് കുരിഞ്ഞു നിൽക്കുന്ന ഗായത്രിയെ കണ്ടതും അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. ഗായു, എന്താ, എന്തു പറ്റിയേ? താഴെ മുട്ടി കുത്തിയിരുന്നു കൊണ്ട് അവൻ അവളുടെ കാലുകൾ മടിയിലെടുത്തു വെച്ചു. രക്തമൊഴുകുന്നത് കണ്ടതും അസ്വസ്ഥതയോടെ അവൻ മുഖം തിരിച്ചു. ഒരു നിമിഷം കണ്ണുകൾ ഇറുകെ അടച്ചുകൊണ്ട് അവൻ തലതാഴ്ത്തി. വേദനിക്കുന്നു. വേദനയുടെ കാഠിന്യത്തിൽ അവൾ പറഞ്ഞതും പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൻ കണ്ണുകൾ തുറന്നു. അവളെയും കോരിയെടുത്ത് അടുത്ത് കണ്ട മുറിയിൽ കയറി ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. പരിഭ്രാന്തിയോടെ അവൻ അവളുടെ മുറിവിൽ നിന്ന് ചോരൊപ്പുമ്പോഴും മരുന്ന് വെച്ച് കെട്ടുമ്പോഴും ഗായത്രിയുടെ കണ്ണുകൾ അവളുടെ അസൂയയിൽ മാത്രമായിരുന്നു. അവന്റെ കണ്ണിൽ പൊടിഞ്ഞ കണ്ണുനീരെല്ലാം അവളൊരു അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരുന്നു. ആ സമയത്ത് അവളിൽ അപ്പുവേട്ടനും അവന്റെ ഓർമ്മകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവന് ചുറ്റും പുകമൂടിയതുപോലെ അവൾക്ക് തോന്നി. മുറിവ് കെട്ടി അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ടവൻ അവളെ നെഞ്ചോടി ചേർത്ത് പിടിച്ചു. ഏതോ ലോകത്തെന്ന പോലെ അവളും അവന് വിധേയായി നിന്നുകൊടുത്തു. ഗായു, അതിൽ സതിയനാണോ? നിന്നെയല്ല അവൻ ഇഷ്ടപ്പെട്ട്, നിന്റെ ശരീരവും അളവറ്റ നിന്റെ സ്വത്തുക്കളിലും മാത്രം അവന്റെ ശ്രദ്ധ. അവളെ നെഞ്ചോട് അടക്കി പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. നിങ്ങളാ എന്നെ ചതിക്കുന്നേ. എന്റെ ഇഷ്ടം നോക്കാൻ എന്റെ കഴുത്തിൽ താരി കിട്ടിയില്ല. എന്റെ ഉണ്ണിയുടെ പാവ സ്നേഹിക്ക മാത്രമേ അതിനറിയൂ. ദയവ് ചെയ്ത് ചോദിക്കോ, എന്നെ വെറുതെ വിടണം. സ്നേഹിച്ചപ്പോൾ എനിക്കും നിങ്ങളുടെ ഇരയാവാൻ വയ്യ. ഒരുപാട് സ്വപ്നങ്ങൾ ഞാൻ നെയ്ത് കൂട്ടിയിട്ടുണ്ട്. അപ്പുവേട്ടിനൊത്ത് എന്നെ വെറുതെ വിടണം. അവന്റെ വാക്കുകൾ കേട്ട് സ്വബോധം കിട്ടിയ പോലെ അവൾ ആദ്യം ദേഷ്യത്തോടെ പിന്നീട് കൈകൾ കൂപ്പി യാചനയോടെയാണ് പറഞ്ഞു നിർത്തിയത്. എന്നാൽ റോവിന്റെ ചെവി സ്നേഹിച്ചി എന്ന് മാത്രം പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു. അവൾ പറഞ്ഞത് ആലോചിച്ചതും ഗായത്രിയുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ടവൻ അവൾ അവനോട് അടുപ്പിച്ചു. ഇനി ഒരു അക്ഷരിയും നാവിൽ നിന്ന് എന്റെ അമ്മച്ചി എന്റെ സ്നേഹക്കുച്ചിനെ കുറിച്ച് പറഞ്ഞ മിന്നി ചാർത്തിയ പെണ്ണാണെന്ന് നോക്കി വരാ. കൊന്നുകളയാനും റോവി മടിക്കുക കേടല്ലോ. അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും കൂടുതൽ അവളെ വേദനിപ്പിക്കാതെ അവൻ തിരിഞ്ഞടന്നു. ഇത്രയും സ്നേഹമുള്ള ആളൊരു പെണ്ണിനെ മൃഗിയായിട്ട് എന്തിനെ പീഡിപ്പിച്ചു കൊന്ന്? അവര് സ്ത്രീയല്ലായിരുന്നോ? അവരുടെ കണ്ണു നിറയുമ്പോ നിനക്ക് വേദനിച്ചില്ലേ? അതോ ഇനി എന്നെ സ്നേഹം നടിച്ച് കൊല്ലാനാണോ? കിട്ടിയ ധൈര്യത്തിൽ അവൾ ചീറിക്കൊണ്ട് ചോദിച്ചു. ഇനി ഒരു അക്ഷരം മിണ്ടിയ ഞാൻ കേട്ടുന്നു വരില്ല. താക്കി ഇതുപോലെ അവൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു. ഓ, വല്ലാതെ പുണ്യാണ് ചമയേണ്ടതാ. പാവ ഒരു കൊച്ചിനെ കൊണ്ട് നടന്ന് പീഡിപ്പിച്ചു വന്നൊക്കെ ഈ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. കൂടെ തന്നെ തന്റെ അമ്മയുടെ ലീലാവിലാസങ്ങളും. പുച്ഛിച്ചുകൊണ്ട് അവൾ പറഞ്ഞു നിർത്തിയതും മൂക്കോട് അവന്റെ കൈകൾ അവളുടെ കവിളിൽ പതിഞ്ഞിരുന്നു. അതേ, ഞാൻ തന്നെയാ വന്നേ. നിന്നെയും കിട്ടി അതിനെ തന്നെയാ. ഏതോ കാമഭ്രാന്തന്റെ കൈപ്പെട്ട്. കണ്ണിൽ കയ്യമ്മത്തിക്കൊണ്ട് അവൻ തലതാഴ്ത്തി. കൺമുമ്പിൽ ചോര വാർന്നു കിടന്ന എന്റെ കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രക്ഷിക്കാൻ നോക്കി. സ്വന്തം രക്തമല്ലെന്ന പേരില് നീയും നിന്നെ പോലുള്ള കുറച്ച് നാട്ടുകാരും എന്നെ ഒരു നീചന് കൊലപാതകയാക്കി. നിന്നോട് തോന്നിയൊരു ഇഷ്ടം കൊണ്ട് ഒരപകടമാണെന്ന് നിനക്ക് അറിഞ്ഞപ്പോ ഓടി വന്ന് രക്ഷിച്ചു. ഇതൊക്കെയാ ഞാൻ ചെയ്ത തെറ്റ്. വേണമെങ്കിൽ പൊക്കോ, എങ്ങോട്ടെന്ന് വെച്ചപ്പോ അനുഭവിക്കുമ്പോഴേ നീയൊക്കെ പഠിക്കൂ. കേട്ടൊന്നും വിശ്വസിക്കാനാവാ തറഞ്ഞിരിക്കായിരുന്നു ഗായത്രി. കണ്ണിൽ നിന്നും ധാരയായി കണ്ണീർ ഒഴുകിക്കൊണ്ടിരുന്നു. എന്താണ് ഏതാണ് വിശ്വസിക്കേണ്ടതെന്ന് അറിയാതെ ഗായത്രി നന്നേ കുഴങ്ങിയിരുന്നു. താൻ വിശ്വസിക്കുന്ന പരമശിവൻ തന്നെ കാത്തുകൊള്ളു എന്ന് വിശ്വസിച്ചുകൊണ്ട് അവൾ ആശ്വസിച്ചു. റോവിന് പറയത്തക്ക കുടുംബമൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മച്ചി അവന്റെ അപ്പനും പ്രണയിച്ച് വിവാഹം കഴിച്ചുകൊണ്ട് തന്നെ ഇരു വീട്ടുകാരും അവരും തമ്മിൽ യാതൊരുവിധ അടുപ്പവും കാണിച്ചിരുന്നില്ല. റോവിന്റെ ജനനത്തോടെ അവന്റെ അപ്പന്റെ അനിയ വർഗീസും അയാളുടെ കുടുംബം കുറച്ച് അടുപ്പം കാണിച്ചു തുടങ്ങി. കാൽക്കാശിന് വകയില്ലാതിരുന്ന റോവിന്റെ കുടുംബം തോമസിന്റെ ചോര നീരാക്കിയുള്ള കഠിനമായ പരിശ്രമം മൂലം ആ നാട്ടിൽ അറിയപ്പെടുന്ന സമ്പന്നനായി മാറി. റോവിന്റെ 18-ാം വയസ്സിൽ ഒരു ആക്സിഡന്റിന്റെ രൂപത്തിൽ തോമസ് മരിച്ചപ്പോൾ ആ ഉത്തരവാദിത്തം എല്ലാം ഏറ്റെടുത്ത് റോവിനായിരുന്നു. കൂടെ തന്നെ എല്ലാത്തിനും സഹായിയായി കൊച്ചച്ഛൻ വർഗീസും ഉണ്ടായിരുന്നു. വല്ലാത്തൊരടുപ്പമായിരുന്നു റോവിന് വർഗീസുമായി. ഏത് കാര്യവും അവൻ തുറന്നു പറഞ്ഞിരുന്ന് അയാളുമായിട്ടായിരുന്നു. പേരറിയാത്ത ആരുടെ കൂടെ അവന്റെ അമ്മച്ചി നാട് വിട്ടപ്പോൾ അവന്റെ കൊച്ചച്ഛനായിരുന്നു പിന്നീട് അവനല്ല. എങ്കിലും അവൻ പോറ്റി വളർത്തിയ അവന്റെ അമ്മച്ചിയോട് യാതൊരുവിധ ഇഷ്ടക്കേടും ഉണ്ടായിരുന്നില്ല. ഗായത്രിയുമായി വിവാഹം നടക്കുമ്പോൾ വർഗീസ് അയാളുടെ കുടുംബത്തോടൊപ്പം ബാംഗ്ലൂരിലായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി നടന്ന വിവാഹത്തിന്റെ വിവരങ്ങളെല്ലാം റോവിൻ വിളിച്ചു പറഞ്ഞിരുന്നു. വിവരം അറിഞ്ഞ മുതൽ അയാൾക്കും ഭാര്യയ്ക്കും മക്കൾക്കും ഗായത്രിയെ കാണാൻ തിടുക്കമായിരുന്നു. മക്കൾക്ക് ലീവില്ലാത്ത കൊണ്ട് തന്നെ ഒരാഴ്ച കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു. ഇന്നാണ് എല്ലാവരും കൂടെ വീട്ടിലേക്ക് ലാൻഡ് ആവുന്നത്. ഗായു, ഇന്ന് കോളേജിലേക്ക് പോണ്ട. കൊച്ചിനും അമ്മയ്ക്ക് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നുണ്ട്. പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ റോവിൻ അവളോടായി പറഞ്ഞു. എപ്പോഴാണ് വരുന്നത്? ഉച്ചഭക്ഷണത്തിന് എന്തെന്നാ പറഞ്ഞു. അതും പറഞ്ഞുകൊണ്ട് അവൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് കവലയിലേക്ക് പോയി. അവൻ പോകുന്നത് നോക്കിക്കൊണ്ട് അവൾ വാതിലടച്ച് അടുക്കളയിലേക്ക് ചെന്നു. ആ സംഭവത്തിന് ശേഷം രണ്ടുപേരും അധികം സംസാരിക്കാറില്ലായിരുന്നു.
റോബിൻ അവളെ കണ്ടാൽ ഒഴിഞ്ഞു പോകും. അവൾക്കതൊരു ആശ്വാസമായിരുന്നു. കോളിംഗ് ബെൽ അടിക്കുന്ന കേട്ടുകൊണ്ടാണ് ഗായത്രി വാതിൽ തുറന്നത്. മുന്നിൽ നിൽക്കുന്ന റോബിനെയും അവന് പുറകിൽ നിൽക്കുന്ന ഒരു മധ്യവയസ്കനും കൂടെ തന്നെ ഒരു 50 വയസ്സ് തോന്നിക്കുന്ന സ്ത്രീയും റോബിന്റെ സമപ്രായക്കാരനായ ഒരു പയ്യനും ഒരു പെൺകുട്ടിയും കണ്ടതും പുഞ്ചിരിച്ചുകൊണ്ട് അവൾ കഥകു തുറന്നു. ഇതാണ് ഞാൻ പറയാറുള്ള എൻ്റെ ബ്യൂട്ടി ക്വീൻ. ഗായത്രിയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് റോബിനെ അവളെ പരിചയപ്പെടുത്തി കൊടുത്തു. കാല് മുതൽ തലവരെ ഒരു തരിപ്പ് കയറി അവൾക്ക്. റോബിനെ നോക്കിയതും കൊച്ചച്ഛനുമായി സംസാരിക്കുന്ന അവനെ കണ്ടതും കണ്ണിമ വെട്ടാതെ അവനിലേക്ക് അവൾ നോക്കിക്കൊണ്ടിരുന്നു. ചിരിക്കുമ്പോൾ വെട്ടിയൊതുക്കിയ നീളൻ താടിയിലൂടെ ഒളിഞ്ഞു നോക്കുന്ന നുണക്കുഴികൾ കണ്ടതും കൊച്ചു കുഞ്ഞിനെ പോലെ അവൾ അതിലേക്ക് തന്നെ നോക്കി നിന്നു. ഏതോ ലോകത്തെന്ന് അവളുടെ മുഖത്തൊരു പുഞ്ചിരി മുട്ടിട്ടു. അവളുടെ കണ്ണിമ വെട്ടാതെയുള്ള നോട്ടം ഇടം കണ്ണാലെ അസുരൻ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ സംസാരത്തിൽ ശ്രദ്ധ കൊടുക്കാൻ അവനായില്ല. ചേർത്ത് പിടിച്ച കൈകൾ അവളുടെ തോളിൽ നമർന്നതും ഞെട്ടിക്കൊണ്ടവൾ അവനിൽ നിന്ന് നോട്ടം മാറ്റി. അമ്മ അകത്തോട്ടിരിക്കെ, ഞാൻ കുടിക്കാനെടുക്കാം. പതർച്ച മറച്ചു വെച്ചുകൊണ്ട് അവൾ അകത്തേക്ക് കയറി. മോനെ എങ്ങനെയുണ്ട് ആ കൊച്ച്? ഒറ്റ നോട്ടത്തിൽ ഗായവിനെ കണ്ടത് ഇഷ്ടപ്പെട്ടിരുന്ന റോസമ്മയ്ക്ക്. കൊച്ചച്ഛൻ്റെ ഭാര്യയാണ്, റോവിനെ അമ്മ എന്ന് വിളിക്കും. അവളെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് റോസമ്മ ചോദിച്ചു. അതൊരു പാവാമ്മ, കുറച്ച് നാവ് കൂടുതലെന്നേ ഉള്ളൂ. അവൾ പോയ വഴിയെ നോക്കിക്കൊണ്ടവൻ പറഞ്ഞു. ആഹാ, ചേട്ടായിക്ക് നല്ല പിടിച്ചവട്ടുണ്ടല്ലോ. അതേലോ ആനി കൊച്ച്, അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ടവൻ പറഞ്ഞു. അല്ല, ഈ ആൽബിയാണ് അതിനെന്നെങ്ങനെ തുറിച്ചു നോക്കുന്നേ? അവൻ അസൂയാണ് ചേട്ടായി, വന്നിട്ട് അവൻ നോക്കിയതുപോലെ ഇല്ലല്ലോ. അല്ലെങ്കിൽ എന്നെയാ ചേട്ടായി കൂടുതൽ ഇഷ്ടം. ചിണുങ്ങിക്കൊണ്ട് ആൻമരിയ റോവിനോട് പറ്റി നിന്നു. ഓ, വലിയ കാര്യമായി പോയി. അത് നീ കൊച്ചുകുഞ്ഞായതുകൊണ്ടാ, നിന്നെക്കാൾ മുന്നേ ചേട്ടായിക്ക് എന്നെ ഇഷ്ടം, ആൽബിയും പറഞ്ഞു. ഒന്ന് നിർത്തുവരണ്ടു, ഏത് സമയമാട്ടി, ഇനിയും കൊച്ചുകുഞ്ഞുങ്ങളാണെന്ന വിചാരം, ഷാസിനയോട് വർഗീസ് പറഞ്ഞു. ചായ അപ്പോഴേക്കും ചായയുമായി ഗായത്രി വന്നു. റോസമ്മ ഗായത്രിയെ പിടിച്ച് റോവിൻ്റെ അടുത്ത് ഇരുത്തിയിരുന്നു. അവർക്കൊന്നും തോന്നിയിട്ടെന്ന് കരുതി അവൾ ഭാവവ്യത്യാസമൊന്നും കാണിക്കാതെ അവൻ്റെ ഒപ്പം ഇരുന്നു അവരോടൊപ്പം സംസാരിച്ചു. പെട്ടെന്ന് തന്നെ അവൾ എല്ലാവരുമായി കൂട്ടുകൂടിയിരുന്നു. ആരൊക്കെയോ സ്വന്തമായി കിട്ടിയതുപോലെയായിരുന്നു അവൾക്ക്. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒരാളുടെ കണ്ണുകൾ മാത്രം ഗായത്രിയിൽ മാത്രമായിരുന്നു. കാമക്കണ്ണുകളോടെ അവളുടെ ശരീരത്തിലെ ഓരോ അണുവും അവൻ കണ്ണുകളാൽ ഉഴിഞ്ഞെടുത്തു. നല്ല കിളുന്തു മേനി, ആ സ്നേഹ പോലെയല്ല, നല്ല ചോരയും നീരുള്ള പെൺകുടി. സ്വന്തമാക്കണമെന്ന് കരുതി എന്തോ നേടിയിട്ടേ ഉള്ളൂ ഞാൻ. ആരെതിർത്താൽ അത് നേടിയിരിക്കും ഞാൻ. ആ റോവിന് ഇതുവരെ അവളെ രുചിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. എനിക്ക് സ്വന്താവാൻ അവളുടെ വിധി. പുച്ഛിച്ചുകൊണ്ടവൻ കിട്ടാൻ പോകുന്ന മറ്റൊരു ഇരയെ ഓർത്തുകൊണ്ട് കോട്ടിച്ചിരിച്ചു. കല്യാണം കഴിഞ്ഞ ഒരാഴ്ചയായിരിക്കുന്നു. ആദ്യ രണ്ട് നാളുകളൊഴികെ വേറൊരു ദിവസം അവൾ അപ്പുവിനെ കുറിച്ച് ആലോചിച്ചിരുന്നില്ല. എന്നാൽ റോവിന് അരികിൽ വരുമ്പോഴെല്ലാം അവൻ്റെ സാന്നിധ്യം അവളെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഏത് പേരിട്ട് ആ വികാരത്തെ വിളിക്കണമെന്നറിയാതെ അവൾ കുഴങ്ങി. ആനിയും ആൽബിയും അമ്മയും കൊച്ചച്ഛനും ഒത്ത് അവളും കൂടി. ആ പഴയ കളിച്ചിരികളുള്ള 12 വയസ്സുകാരിയിലേക്ക് അവൾ മാറുകയായിരുന്നു. റോവിനെ കാണുമ്പോഴുള്ള അവളുടെ പരവേശവും നേത്രഗോളങ്ങൾ വികസിക്കുന്നതുമെല്ലാം റോവിൻ ആസ്വദിച്ചുകൊണ്ടിരുന്നു. പതിവ് പോലെ റോവിനെ ഓഫീസിലേക്ക് പോയി. കൂടെ തന്നെ ഗായുവിനെ കോളേജിലും ഇറക്കി കൊടുത്തു. അതെ, ഇന്ന് വൈകുന്നേരം ഞാൻ വരില്ല, വർക്ക് ഇന്ന് ഇച്ചിരി കൂടുതലുണ്ട്. ആൽബിന് വേണമെങ്കിൽ അയക്കാം. വേണ്ട, ഞാൻ ബസ്സിന് വന്നോളാം. ഒന്ന് മൂളിക്കൊണ്ട് അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോയി. അവൻ മറയുന്നവരെ നോക്കിക്കൊണ്ട് അവിടെ നിന്നു. ക്ലാസ്സിലേക്ക് നടക്കുമ്പോൾ അവളുടെ ചിന്തകൾ റോവിനിൽ ചുറ്റിപ്പറ്റിയായിരുന്നു. അവനെക്കുറിച്ച് ഓർക്കുന്തോറും ഉള്ളിലൊരു ആശ്വാസം ലഭിക്കുന്ന അവൾ അറിഞ്ഞു. കോളേജ് കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോഴാണ് അവൾക്ക് കുറുകെ ഒരു കാർ വന്ന് നിന്ന്. വിൻഡോ ഗ്ലാസ് താഴ്ത്തിയത് ഡ്രൈവർ സീറ്റിലിരിക്കുന്ന ആളെ കണ്ടത് അവളിലൊരാളിൽ കടന്നു വന്നു. അപ്പു വിട്ട് അറിയാതെ അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. അയ്യോ മോളെ, ഞാൻ നിന്നെ കൊണ്ടുപോകുന്ന വാ, കയറ്. ഇനി എൻ്റെ മോൾ അവിടെ നിൽക്കണ്ട, അപ്പുവേട്ടൻ കൊണ്ടുപോകാൻ നിന്നെ വാ. അത് അപ്പുവേട്ടാ വീട്ടിലൊന്നും പറയാതെ എങ്ങനെ? അവളുടെ വാക്കുകൾ അവന് ദേഷ്യം പടർത്തിയെങ്കിലും നിയന്ത്രിച്ചുകൊണ്ട് അവൻ ശാന്തമായി പറഞ്ഞു. അതൊക്കെ പിന്നറിയിക്കാൻ കായ്, നീ വാ, മോൾ കയറ്. ഇല്ല അപ്പേട്ടാ, ഞാനില്ല. ചിറ്റയോട് ചോദിച്ചിട്ട് ഞാൻ വരാം. വീട്ടിലെല്ലാവരും എന്നെ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ടാവും. ആ തള്ളയുടെ വാക്കുകളൊക്കെ നിയന്ത്രണം കേൾക്കുന്നത്, വന്ന് കയറിയുടെ വണ്ടിയിൽ. അലറിക്കൊണ്ട് അവൻ കാറിൽ നിന്ന് ഇറങ്ങി പറഞ്ഞു, നെറ്റി വിളിച്ചുകൊണ്ടുള്ള സംശയത്തോടെ നോക്കി. അതുപോലെ ഞാൻ അറിയാതെ എന്തിനാ നീ അവിടെ കിടന്ന് ഇറങ്ങിക്കുന്നത്? നീ വാ, പൊന്നുപോലെ നോക്കുന്നതിൻ്റെ അപ്പുവേട്ടൻ. അമളി പറ്റിയ പോലെ അവൻ അവിടെ കൈകൾ കവർന്നുകൊണ്ട് പറഞ്ഞു, ഞാനില്ല. തീർത്ത് പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ കൈ വിടുവിച്ച് തിരിഞ്ഞിടന്നു. അപ്പോഴേക്ക് അവനിലെ ചെകുത്താൻ ഉണർന്നിരുന്നു. കയ്യിൽ കരുതിയ ഒരു ടവൽ അവളുടെ മൂക്കിൽ വെച്ചത് വാടിയ താമര കണക്കി അവൾ അവൻ്റെ കൈകളിലേക്ക് വീണിരുന്നു. ആരും തങ്ങളെ ശ്രദ്ധിക്കുന്നില്ലെന്ന് കരുതി അവൻ വേഗം തന്നെ അവളെയും പൊക്കിയെടുത്ത് കാറിൽ കയറ്റി. എല്ലാം കണ്ടുകൊണ്ട് ഇരു കണ്ണുകൾ അവനെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അമ്മ, ഒരു കപ്പ് കോഫി.
നേരം ഇരുട്ടിയിട്ടാണ് റോബിൻ വീട്ടിലേക്ക് വന്ന്. സോഫിയിൽ ഇരുന്നോണ്ട് അവൻ വിളിച്ചു പറഞ്ഞു, ആ മോനെ ഇതാ വരുന്നു. കഴുകിക്കൊണ്ടിരുന്ന പാത്രം അവിടെ ഇട്ടുകൊണ്ട് കൈ കഴുകി ഒരു കപ്പ് കോഫി എടുത്തുകൊണ്ട് റോസമ്മ ഹാളിലേക്ക് ചെന്നു. കോഫി അവൻ എടുത്തുകൊണ്ട് റോസമ്മ അവന് പുറകിലേക്ക് നോക്കി. എന്താ അമ്മ? അവർ നോക്കുന്നിടത്തേക്ക് നോക്കിക്കൊണ്ട് അവനും ചോദിച്ചു, മോളെ കണ്ടില്ലല്ലോ, അവളിവിടെ ഫ്രഷ് ആവാൻ പോയോ? അമ്മ പറയുന്ന കേട്ടോ ഞെട്ടിക്കൊണ്ട് അവൻ കുടിച്ചുകൊണ്ടിരുന്ന കോഫി അവിടെ ചെഴുന്നേറ്റു. അവൾ വന്നില്ല അമ്മ. എന്താടാ നീ പറയുന്നത്, എന്ന് നിന്റെ കൂടെയല്ല അവള് വരുന്നത്. ഇന്ന് സാധാ സമയത്ത് കാണാനില്ലാത്തതുകൊണ്ട് നിങ്ങൾ പുറത്തേക്കൊക്കെ പോയിട്ടായിരിക്കും വരുന്നതെന്ന് കരുതി. നിനക്ക് ആനിക്കോച്ച് വിളിച്ചിരുന്നു, നീ കോൾ അറ്റൻഡ് ചെയ്തില്ലല്ലോ. വേവലാതിയോട് അവർ പറഞ്ഞതും റോവിൻ്റെ ഉള്ളിൽ അകാരണമായ ഭയം വന്ന് നിറഞ്ഞു. ആ ഞാൻ മറന്നു, എനിക്കിന്ന് വർക്ക് കൂടുതലുള്ളതുകൊണ്ട് അവൾ സീറ്റിൻ്റെ അടുത്തേക്ക് പോകുന്നു പറഞ്ഞിരുന്നു. വരുമ്പോൾ അവളെയും കൂടെ പിക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഉള്ളിൽ നിറഞ്ഞ ഭയം മറച്ചു വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ചെക്കൻ പോയി കൂട്ടിക്കൊണ്ട് വാടാ, അവൾ അവിടെ നിന്നെ കാത്തു നിൽപ്പുണ്ടാവും. കോഫി കപ്പ് എടുത്തുകൊണ്ട് അവർ കിച്ചണിലേക്ക് നടന്നു. ഒട്ടും സമയം കളയാതെ റോവിൻ ബൈക്കും എടുത്ത് മെയിൻ റോഡിലൂടെ ചീറി പാഞ്ഞു. ഇനി അവൾ അതിൻ്റെ കൂടെ പോയി കാണും? ഏയ് ഇല്ല, ഞാൻ കണ്ടതാ എന്നെ കാണുമ്പോൾ ആ നേത്രങ്ങൾ വികസിക്കുന്നു. ഇനി വല്ല അപകടവും? തെന്നിമാറിക്കൊണ്ടിരിക്കുന്ന ചിന്തകൾ ഒരുവിധം കെട്ടിയിട്ടുകൊണ്ട് അവൻ കോളേജ് ലക്ഷ്യം വെച്ച് വണ്ടി വിട്ടു. കോളേജിന് മുമ്പിൽ ബൈക്ക് നിർത്തിക്കൊണ്ട് അവൻ അകത്തേക്ക് നടന്നു. നേരം ഇരുട്ടിക്കൊണ്ട് തന്നെ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. വാച്ച്മാനോട് ചോദിച്ചപ്പോൾ ആരും അകത്തില്ലെന്നും അയാൾ ഓരോ ക്ലാസ്സും ചെക്ക് ചെയ്താണ് പൂട്ടിയെന്ന് പറഞ്ഞതും ഉള്ളിൽ ആദ്യ പെരുത്ത് കയറി അവന്. ഇന്ന് ബസ്സിലാണ് വരുന്നതെന്ന് ഗായു പറഞ്ഞുകൊണ്ട് തന്നെ അവൻ അങ്ങോട്ട് നടന്നു. സസൂക്ഷ്മൻ ചുറ്റും വീക്ഷിച്ചുകൊണ്ട് അവൻ അങ്ങോട്ട് ചെന്നെങ്കിലും ഒന്നും തന്നെ കണ്ടില്ല. ദേഷ്യവും സങ്കടവും മൂലം അവിടെ ഇരുന്നുകൊണ്ട് അവൻ ആർത്ത് കരഞ്ഞു. ഒരു നിമിഷം അവൻ്റെ പിറക്കാതെ പോയ കുഞ്ഞുപ്പെങ്ങളുടെ മുഖം മുന്നിൽ തെളിഞ്ഞു. അണ്ണാ, കുറെ നേരം ആർത്ത് കരഞ്ഞതും പിന്നിൽ നിന്നും പേടിച്ച് വരച്ചുകൊണ്ടൊരു കുഞ്ഞു ശബ്ദം കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി. ശരീരത്തിൽ എന്തോ അമരുന്ന പോലെ തോന്നിയിട്ടാണ് ഗായത്രി കണ്ണുകൾ വലിച്ചു തുറന്നു. ഒരു നിമിഷം ഓർമ്മ നഷ്ടപ്പെടുന്നവരെ ആലോചിച്ചുകൊണ്ട് അവൾ എഴുന്നേൽക്കാൻ നോക്കിയത് ശക്തമായ എന്തോ ശരീരത്തിലുള്ള പോലെ തോന്നി. അവൾക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല. കണ്ണുകൾ തുറന്നു നോക്കിയതും അവൾ ഏതോ ഒരു കസേരയിൽ കെട്ടിയിട്ടാണ് ഇരിക്കുന്നത്. ഏതോ ഒരു ഫ്ലാറ്റാണ് മുമ്പിൽ. ഒരു ചെയറിട്ട് അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി അതുൽ. അപ്പുട്ട് എന്ത് ചെയ്ത്, വിടന്നെ, എനിക്ക് വീട്ടിൽ പോണം, കുതിരിക്കൊണ്ടവൾ പറഞ്ഞു. അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തിക്കൊണ്ടവൾ ഇല്ലെന്ന് തലയാട്ടി. വിടാനാ പറഞ്ഞേ, കുതിരിക്കൊണ്ടവൾ വീണ്ടും പറഞ്ഞു. അടങ്ങി കിടക്കടി അവിടെ, എത്ര കാലായിട്ട് ഈ ശരീരം ഞാൻ ആഗ്രഹിക്കുന്നു അറിയോ? ഈ ശരീരം ആദ്യം എനിക്ക് തന്നെ രുചിക്കണം എന്നുള്ള എൻ്റെ വാശിയാ. കല്യാണം കഴിച്ചതിൻ്റെ പേരുള്ള സ്വത്തുക്കളൊക്കെ എൻ്റെ പേരിലാക്കി ഏതെങ്കിലും വേശ്യാലയത്തിൽ കൊണ്ടുവിടാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ എല്ലാം നിൻ്റെ ആ ചിറ്റത്തള്ള മനസ്സിലാക്കി. അതോടെ നിന്നെ മനസ്സിലുണ്ട് കിടക്കുന്ന ആ ചെറ്റയുടെ അടുത്ത് പോയി പറഞ്ഞു. അന്ന് എന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഛേ തൂലിയിരിഞ്ഞു പോയി. എൻ്റെ വെറുതെ വിടില്ല അവന്. ഞാൻ ആദ്യം നിന്നെ വേണം എനിക്ക്, എന്നിട്ട് അവനുള്ളത്. ക്രൂരമായി ചിരിച്ചുകൊണ്ട് അവളുടെ മുഖം ലക്ഷ്യം വെച്ച് അവൻ്റെ മുഖം അടുപ്പിച്ചു. അവൻ പറഞ്ഞതെല്ലാം ഒരു ഞെട്ടലോടെ ഗായത്രി കേട്ട് നിന്നു. റോവിനെ ആലോചിക്കും തോറും ഉള്ളിൽ കുറ്റബോധം അലയടിച്ചു. കണ്ണിൽ നിന്നും കണ്ണീർ കവിളിനെ തലോടി. കിട്ടിയ ധൈര്യത്തിൽ അതുലിൻ്റെ മുഖത്തേക്ക് അവൾ കാർക്കിച്ച് തുപ്പി. ആക്രോശിച്ചുകൊണ്ട് അവൻ അവളുടെ മുഖത്ത് ആഞ്ഞടിച്ചുകൊണ്ട് കവിളിൽ കുത്തിപ്പിടിച്ച് അവളുടെ ചുണ്ടുകൾ ലക്ഷ്യം വെച്ച് അവൻ ഇരുണ്ട ചുണ്ടുകൾ അടുപ്പിച്ചു. അണ്ണാ, തിരിഞ്ഞു നോക്കിയതും പേടിച്ചു വരച്ചിരിക്കുന്ന ഒരു 12 വയസ്സ് തോന്നിക്കുന്ന ഒരു കുട്ടിയെ കണ്ടതും സംശയത്തോടെ അസുരൻ അവനിലേക്ക് നോട്ടം വായിച്ചു. അണ്ണാ, നീക്കൊരു അക്കാവയെ തേടിനീക്കേ? അതെ. ഒരണ്ണ അവൻ താങ്കളെ കാറിലെ പരമായി എടുത്തിട്ട് പോയിട്ടാങ്കേ. താങ്ക്സ്. കയ്യിൽ കയറിയ ചോക്ലേറ്റ് അവന് കൊടുത്തുകൊണ്ട് റോവിൻ ബൈക്ക് എടുത്ത് ബ്ലൂവിംഗ് ഹോട്ടലിലേക്ക് തിരിച്ചു. അവൻ്റെ സകല കൊള്ളയത്തമായി നടക്കുന്നു ആ ഹോട്ടലാണ്. 70% പാർട്ണർഷിപ്പിൽ അതുലിൻ്റെ കൈകാര്യത്തിലുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഒരാൾ ഇക്കാര്യം വെളിയിൽ അറിയിക്കില്ല. ഇനി അവനെതിരെ ആരെങ്കിലും വന്നാൽ തന്നെ പണം കൊടുത്ത് ഒഴിവാക്കും. അങ്ങനെ എത്രയെത്ര പെൺകുട്ടികളുടെ മാനം. കർത്താവേ, എൻ്റെ കായു. ആലോചിക്കുന്ന ഒരു ഉള്ളിൽ അകാരണമായ പേടി വന്ന് നിറഞ്ഞു. കഴിവതും വേഗത്തിൽ അവിടേക്ക് ചെന്നു. ബൈക്ക് പാർക്കിങ്ങിൽ ഒതുക്കിക്കൊണ്ട് അവർ റിസപ്ഷനിലേക്ക് ചെന്നു. ഏത് റൂമിൽ അതുൽ റെസ്റ്റ് ചെയ്യുന്നത്? സോറി സർ, ഇപ്പൊ അതേ ഇമ്പോർട്ടന്റ് മീറ്റിംഗിലാണ്, സോ ആർക്കും അങ്ങോട്ട് പ്രവേശനമില്ല. മര്യാദക്ക് ചോദിച്ചാൽ നിനക്കൊന്ന് പറയാൻ വയ്യല്ലടി. കണ്ടവന്റെ ഭാര്യ കുട്ടിയാണോ അവന്റെ മീറ്റിംഗ്? മര്യാദക്ക് പറഞ്ഞോ, ഇല്ലെങ്കിൽ പച്ചക്ക് കത്തിക്കാൻ ഈ റോവിൻ മടിക്കില്ല. ഉറഞ്ഞു തുള്ളിക്കൊണ്ട് റോവിൻ പറഞ്ഞത് അവന്റെ ചുവന്ന കണ്ണുകൾ വെളിയിൽ കാണുന്നതും പൊങ്ങി നിൽക്കുന്ന കൈകളിലെ നീല ഞരമ്പുകളെല്ലാം കണ്ട് അവർ നന്നേ ഭയന്നിരുന്നു. റൂം നമ്പർ 301 വിറച്ചുകൊണ്ട് അവർ പറഞ്ഞു. അവരെ നോക്കിയെന്ന് അമർത്തി മൂളിക്കൊണ്ടവൻ കാറ്റുപോലെ അങ്ങോട്ട് പാഞ്ഞു. ഗായത്രിയുടെ ചുണ്ട് ലക്ഷ്യം വെച്ച് അതുൽ അവൻ്റെ ചുണ്ടുകൾ കൊണ്ടുപോയത് വാതിലൊരു തട്ടുകേട്ടു. അവനത് വല്ലാത്ത അരോചകമായി തോന്നി. കമീൻ. അങ്ങോട്ട് നോക്കാതെ തന്നെ അവളുടെ കഴുത്തിൽ മുഖം അമർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. ഏറെ നേരം കഴിഞ്ഞ് വാതിലടക്കുന്ന സൗണ്ട് കേൾക്കാത്തതുകൊണ്ട് അവിടെ വെച്ചിട്ട് പോകാൻ നോക്കണ, എന്റെ പ്രൈവസിലേക്ക് എത്തി നോക്കുന്നു. അല്പം ശബ്ദം കലപ്പിച്ചുകൊണ്ട് തന്നെ അവൻ മുഖമുയർത്താതെ പറഞ്ഞു,
എന്റെ ഭാര്യയുടെ മേലിൽ കണ്ട ചാവാരിപ്പട്ടികൾ കൈവശിക്കുന്ന കണ്ണുനിൽക്കാൻ ഞാൻ ഉണ്ടാക്കുന്നുള്ള നായ പറയുന്നതിനോടൊപ്പം തന്നെ അസുര അതിലിന്റെ നെഞ്ചും കൂടി നോക്കി ഒറ്റ ചവിട്ടായിരുന്നു. ഇരുന്ന ചെയറടക്കം താഴേക്ക് മറിഞ്ഞു. അതിൽ തലവീർത്തി നോക്കിയതും വലിഞ്ഞു മുറുകിയ മുഖം ചുവന്ന് ദേഷ്യം കൊണ്ട് വിറക്കുന്ന റോബിനെ കണ്ടതും അവൻ പിറകിലേക്കൊന്ന് വേച്ച് പിന്നെ പുച്ഛത്തോടൊന്ന് കോട്ടി ചിരിച്ചുകൊണ്ട് കൈക്കുടഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. എല്ലാം കണ്ടു നിൽക്കുന്ന ഗായത്രി റോബിനെ കണ്ടതും എന്തെന്നില്ലാത്ത ആശ്വാസം പടർന്നു. എന്നാൽ അതേസമയം തന്നെ കുറ്റബോധം കൊണ്ട് അവിടെ തല കുനിഞ്ഞു. ഓ, ക്ലീഷേ പരിപാടി പോലെ നായകനെത്തിയല്ലോ നായികയെ രക്ഷിക്കാൻ. പക്ഷേ ഇവിടെ വിജയം ഇല്ലനാ, പുച്ഛത്തോടവൻ പറഞ്ഞു. ആണോ, എന്നാലൊന്ന് കാണാം. അതും പറഞ്ഞുകൊണ്ട് തന്നെ അവനെ നെഞ്ചി കൂടി നോക്കി ഒറ്റ ചവിട്ടായിരുന്നു. പിന്നിലേക്ക് അതിൽ മലർന്നു വീണു. അവന്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ചുകൊണ്ട് മൂക്ക് ലക്ഷ്യം വെച്ച് ആഞ്ഞു കുത്തിക്കൊണ്ടിരുന്നു. ഇതെല്ലാം നിറക്കണ്ണുകളോടെ ഗായത്രി നോക്കി നിൽക്കുകയായിരുന്നു. ഉള്ളിൽ കുറ്റബോധം നിറയുന്ന അവൾ അറിഞ്ഞു. ഇത്രയും കാലം അപ്പുവേട്ടനെന്നും പറഞ്ഞ് പ്രോവിന്റെ ഉള്ളിലെ സ്നേഹം കാണാതെ പോയതിൽ അവൾക്ക് അവളോട് തന്നെ ദേഷ്യം തോന്നി. കണ്ണിമ വെട്ടാതെ അവളുടെ അസുരനെ തന്നെ നോക്കുമ്പോൾ ഉള്ളിൽ വല്ലാത്തൊരനുഭൂതി നിറയുന്നു അവൾ അറിഞ്ഞു. തല്ലി അവശനാക്കി മുഖം നിറയെ ചോര പൊടിഞ്ഞിട്ടും അതുലിന്റെ ചുണ്ടിലൊരു ചെറുചിരിയായിരുന്നു. അത് കാണുന്തോറും റോബിൻ ദേഷ്യത്തിന്റെ കൊടുമുടിയിൽ എത്തി നിന്നു. ഗായത്രിയുടെ കയ്യിലെയും കാലിലെയും കെട്ടുകളഴിച്ച് അവളെ അവൻ്റെ മുമ്പിൽ നിർത്തുമ്പോഴും ഷോള് കണ്ടു മറക്കാത്ത അവളുടെ മാറുകളിലായിരുന്നു അവന്റെ കണ്ണുകൾ മുഴുവനും. ഗായു, നിനക്ക് വല്ലതും കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്തോ, അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അസുരം പറഞ്ഞപ്പോൾ അവന്റെ കൈകൾ വിടുവിച്ച് പല്ലിളകുമെന്ന കരണം നോക്കി അവൾ പുകച്ചു. ഇത്രയും കാലം അവളൊരു വിഡ്ഢിയാക്കിയതിലുള്ള എല്ലാ അമർഷവും അതിലുണ്ടായിരുന്നു. അവൾ അടിച്ച സ്ഥലത്ത് കൈവച്ച് വഷളം ചിരിച്ചിരിക്കുന്ന അതുലിനെ കണ്ടതും റോവിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടിരുന്നു. ശാന്തസ്വരൂപനായ ശിവഭഗവാൻ തന്റെ തൃക്കണ്ണ് തുറന്ന പോലെ അവനും അതുലിന് നേരെ ഒരു നോട്ടം നോക്കി. സർവവും ചുട്ടിരിക്കുന്നത് പോലെ അവന്റെ ആ തീക്ഷ്ണമായ നോട്ടത്തിൽ അതുലുമൊന്ന് പകർന്നു. അവന്റെ വയറ് നോക്കി ആഞ്ഞു തൊഴിച്ചുകൊണ്ട് ഗായത്രിയും കൂട്ടി അവൻ അവിടെ നിറങ്ങി. അവർ പോകുന്നത് നോക്കി നിൽക്കുന്ന അപ്പുവിന്റെ കണ്ണുകളിൽ പകയേറുകയായിരുന്നു. പാർക്കിങ്ങിൽ എത്തിയതും ഗായത്രിയെ മൈൻഡ് ചെയ്താ പോകുന്ന റോമിനെ കണ്ടതും അവളിൽ സങ്കടം തികട്ടി വന്നു. മുന്നിൽ പോകുന്ന റോമിന്റെ കയ്യിൽ അവൾ പിടിച്ചു. എന്തെന്ന ഭാവത്തിൽ അവൻ നോക്കി. ഇച്ചായ, സോറി. ഗായത്രി ഇച്ചായ എന്ന് വിളിച്ച് കേട്ട് അവന്റെ കണ്ണുകളിൽ സന്തോഷം കൊണ്ട് മിഴിഞ്ഞെങ്കിലും എല്ലാം വിദഗ്ധമായി മറച്ചു വെച്ചുകൊണ്ട് ഞാൻ അവൾക്ക് നേരെ ദേഷ്യത്തിൽ തിരിഞ്ഞു. എന്തിനാ എനിക്ക് നിന്നെ സോറി? നിന്റെ കൊപ്പുവേട്ടന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഇപ്പൊ കിട്ടിയില്ലേ? വേണമെങ്കിൽ ഇറങ്ങിപ്പോക്കൂടി, അവന്റെ കൂടെ ആരും തടയില്ല. ഓ, എന്നാ ശരി, ഇച്ചായം പൊക്കോ. അവിടെ അടിയോട് തളർന്നു കിടക്കിയല്ലേ അപ്പുവേട്ടൻ, ഞാൻ പോയി പരിചരിച്ചു വരാം. തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയ അവളെ അവൻ കയ്യിൽ പിടിച്ചു വലിച്ച് ആ നെഞ്ചിലേക്ക് ഇട്ട് പിൻകഴുത്തിൽ പിടിച്ച് അവൻ്റെ അതിരത്തോട് അവളുടെ അധരം ചേർത്ത് വെച്ച് മേൽ ചുണ്ടും കീഴ് ചുണ്ടും മാറി മാറി നുണഞ്ഞുകൊണ്ട് അവൻ ചെറുനോവ് സമ്മാനിച്ചുകൊണ്ട് അവളുടെ അധരങ്ങൾ മുഴുവനായി അവൻ്റെ അധരത്തോട് ചേർത്തു. പെട്ടെന്നുള്ള പ്രവൃത്തി ആയതുകൊണ്ട് തന്നെ തറഞ്ഞു നിൽക്കുകയായിരുന്നു ഗായത്രി. അവളുടെ കൈകൾ അവൻ്റെ ഷർട്ടിൽ മുറുകി ആ ചുംബനം ആസ്വദിച്ചുകൊണ്ട് മെല്ലെ അവളുടെ കണ്ണുകളും കൂമ്പി അടഞ്ഞു. തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഗായത്രിയുടെ കൈകൾ അവളുടെ അസുരനിൽ വട്ടം തീർത്തിരുന്നു. കണ്ണുകൾ അടച്ച് അവൻ്റെ പുറത്ത് ചായുമ്പോൾ ഏറ്റവും സുരക്ഷിതമായ കൈകളിലാണ് മഹാദേവൻ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് അവൾക്ക് തോന്നി. റോവിൻ്റെ ഉള്ളിലും സന്തോഷം അലതലുകയായിരുന്നു. സ്വന്തമായിട്ട് ആരില്ലെന്ന് കരുതി അവന് ഇന്ന് തൻ്റേത് മാത്രമെന്ന് പറയാൻ ഒരാൾ വന്നിരിക്കുന്നു. വീട്ടിലെത്തി ഫ്രഷായി പതിവ് പോലെ ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ടേബിളിൽ ഇരുന്നു. മോനെ, നാളെ ഞങ്ങൾ ഇറങ്ങും കേട്ടോ. കൊച്ചച്ഛൻ നാളെ ജോലിക്ക് പോകണം, ഒരാഴ്ചയായില്ലേ വന്നിട്ട്. അയ്യോ, നാളെ പോവണം. എന്നാ ആനി ഇവിടെ നിന്നോട്ട് രണ്ടു ദിവസം കൂടി, ഗായത്രി പറഞ്ഞതും ആനിയുടെ കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞു. എന്നാൽ അവളെ നോക്കി പേടിപ്പിക്കുന്ന രണ്ട് കണ്ണുകൾ കണ്ടതും പേടിയോടെ അവൾ മുഖം തിരിച്ചു. ഇല്ലേച്ചി, എനിക്ക് കുറച്ച് പ്രൊജക്റ്റ് വർക്ക് ഉണ്ട്, ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസൊക്കെ ചെയ്യണം. ഇനി പിന്നീട് ഒരിക്കൽ വരാം കേട്ടോ. ഭക്ഷണത്തിൽ നിന്നും തലയുയർത്ത അവൾ പറഞ്ഞു. എന്നാ ശരി, വെക്കേഷൻ ആയില്ലേ, അത് കഴിഞ്ഞ് ഇവിടെ കൂടാം. റോവിൻ പറഞ്ഞു. അത് ശരിവെച്ചുകൊണ്ട് എല്ലാവരും സമ്മതം മൂളി. രാത്രി കിടക്കാൻ നേരം ബെഡിൽ കാൽ കയറ്റി ചമ്രം പണിഞ്ഞിരുന്ന് ഉറങ്ങാൻ നിൽക്കുന്ന ഗായുവിനെ കണ്ടതും അവനിൽ സുന്ദരമായൊരു ചിരി വിടർന്നു. എന്നും താൻ വരുന്ന സമയം ഉറക്കം നടിക്കുന്ന പെണ്ണ ചിരിയോടെ അവൻ ഓർത്തു. എന്താ പതിവില്ലാതെ നമ്മുടെ പത്നി എന്ന് ഉറങ്ങാതിരിക്കുന്നു. ബാത്ത് ടവൽ ഹാങ്ങറിൽ തൂക്കിയിട്ട് അവൻ അവൾക്കടുത്തായി ബെഡിൽ ചെന്നിരുന്നു. ഇച്ചായ, എനിക്ക് കുറച്ച് സമയം വേണം. അപ്പുവേട്ടൻ്റെ ചില ഓർമ്മകൾ മായുന്നില്ല. അതുലെന്ന അധ്യായം മുഴുവൻ ഒഴിവാക്കി വേണം എനിക്കെൻ്റെ അസുരൻ്റെ മാത്രം പെണ്ണാവാൻ. അവൻ്റെ നെഞ്ചോട് ചേർന്നുകൊണ്ട് അവൾ പറഞ്ഞു. ചെറുചിരിയോട് അവളെയും ചേർത്ത് പിടിച്ച് അവൻ ബെഡിലേക്ക് കിടന്നു. പാതിരാത്രി ആയതും ആനി കിടക്കുന്ന റൂമിൻ്റെ വാതിലൊരു കൊട്ട് വീണു. പേടിച്ചുകൊണ്ട് അവൾ കഥക് തുറന്നു. വഷളം ചിരിയോട് അവൻ അകത്ത് കയറി കഥ കടച്ചു. ബന്ധങ്ങളുടെ വില പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് അവൻ അവളിലേക്ക് ആഴ്ന്ന് കയറുമ്പോൾ നിശ്വാസങ്ങൾ അടക്കി പിടിച്ച്
തൻ്റെ വിധിയോർത്ത് അവൾ നിശബ്ദം തേങ്ങി. രാവിലെ എണീറ്റവും കണ്ണു തുറന്നു നോക്കിയതും ഗായത്രി കണ്ടത് കണ്ണടച്ച് നിഷ്കളങ്കമായി ഉറങ്ങുന്ന അസുരനെയാണ്. ചുണ്ടിലൊരു സിരിമിൻ, പ്രണയപ്പടവിലേക്കുള്ള കാൽവെപ്പിൻ്റെ ആദ്യ ചൂട്. മുടികൾ മാടി ഒതുക്കിക്കൊണ്ട് അവൾ അവൻ്റെ നെറ്റിയിലൊരു മുത്തം നൽകി. ഏറെയേറെ സ്നേഹത്തോടെ, പ്രണയത്തോടെ, അതിനപ്പുറം അത്രമേൽ ആരാധനയോടെ. നിഷ്കളങ്കമായി ഉറങ്ങുന്ന അവനെയും നോക്കി അവൾ ആ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടന്നു. ഗായി കൊച്ച എന്തെങ്കിലും നോക്കിക്കിടന്നോ? 10 മാസം കഴിഞ്ഞ് ചായൻ്റെ കൊച്ചിനെയും കൊണ്ട് ഈ വീട്ടിൽ എണീക്കാൻ കഴിയും. കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു. അമളി പറ്റിയതോർത്ത് ഒറ്റക്കണ്ണിറക്കി നാവ് കടിച്ചുകൊണ്ടുള്ള എഴുന്നേൽക്കാൻ ഒരുങ്ങി. ഇടുപ്പിൽ പിടിച്ച് അവൾ അവനോട് കൂടുതൽ അടുപ്പിച്ച് കിടത്തി. ഒരു മുത്തം തന്നേച്ചും പൊടി കൊച്ചയച്ചായന്. ചെറു ചിരിയോട് അവൻ്റെ ചുണ്ടി ലക്ഷ്യം വെച്ച് അവൾ ചെന്നു. അതേ ചിരിയോട് അവനും കണ്ണുകൾ അടച്ചു. മൂക്കിൻ തുമ്പിൽ നിന്ന് കടിച്ചതും വേദന കൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ കൈകൾ താനെ അഴിഞ്ഞു. ആ, നീ മാറുതേ, നിനക്ക് തരാടി യക്ഷി. ദേഷ്യത്തിൽ കലിതുള്ളി അവൻ പറഞ്ഞതും ജീവനും കൊണ്ടൊരു ഓട്ടമായിരുന്നു ഗായത്രി. ഒരുവിധം ദേഷ്യം അടക്കിക്കൊണ്ട് അവൻ പുതപ്പെടുത്ത് മൂടി ഉറക്കിലേക്ക് വീണു. അമ്മ, ഇന്ന് തന്നെ പോണം, ഇനിയിപ്പോൾ എന്നാ? ഞാനും ഇച്ചാനും ഒറ്റയ്ക്ക് ഈ വീട്ടിൽ. പറയുന്നതിനോടൊപ്പം അവളുടെ കണ്ണിൽ ചെറുതായി നീർമുത്തുകൾ ഉരുണ്ടുകൂടി. അതിൽ നിന്ന് വ്യക്തമായിരുന്നു ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് അവരവൾക്ക് എത്രയും പ്രിയപ്പെട്ടതാണെന്ന്. ഇനി 1 മാസം കൂടെ ഉള്ളൂ കൊച്ചേ, ആനിക്ക് വെക്കേഷൻ ആയില്ലേ, പിന്നെ ആൽബിയുടെ കമ്പനിക്ക് ആയിരിക്കുള്ളൂ, മക്കളൊക്കെ ഒരുവിധം വലുപ്പമായില്ലേ, ഇനിയും 3 തലമുറയ്ക്ക് ഇരുന്ന് തിന്നാളിലെ കൊച്ചച്ഛനും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെന്താ, അധ്വാനൊക്കെ നിർത്തി ഇവിടെ അങ്ങ് കൂടും ഞങ്ങൾ. അവളുടെ തലയിൽ തലോടിക്കൊണ്ട് അവർ പറയുമ്പോൾ ആ കണ്ണിലും വിഷാദം നിറയുന്ന അവൾ കണ്ടു. ആ, അമ്മയും മോളും കൂടി ഇവിടെ കിന്നരിച്ചിരിക്കുകയാണോ? പോവാൻ നേരായി, പോയി റെഡിയാവും റോസമ്മേ. സ്നേഹം കലർന്ന ഷാസിനയോട് വർഗീസ് പറഞ്ഞു. എന്നാൽ ശരിയട്ടെ, ഞങ്ങൾ ഇറങ്ങുവാ. ആൽബി അതും പറഞ്ഞ് റോമിനെ കെട്ടിപ്പിടിച്ച്. ആണ്, പോയി വാ. എന്നെൻ്റെ ആനിക്കൊച്ചിൻ്റെ മുഖത്തൊരു വാട്ടം. ആനയുടെ താടിത്തുമ്പിൾ പിടിച്ച് ചോദിച്ചു. അവളെ നോക്കി പേടിപ്പിക്കുന്ന 2 കണ്ണുകൾ കണ്ടത് കരയാൻ വെമ്പുന്ന കണ്ണുനീനെ അടക്കി പിടിച്ചുകൊണ്ടവൾ അവൻ്റെ നെഞ്ചോട് ചേർന്നു. ഒന്നുമില്ല ഏട്ടായി, നിങ്ങൾ ചേച്ചിയമ്മയും പിരിയുന്നതിൽ ചെറിയ സങ്കടം. ആ, അടുത്ത മാസം ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്? അവളുടെ തലയിലും തലോടിക്കൊണ്ട് ഗായത്രി ചോദിച്ചു. ഒന്ന് ചിരിച്ചുകൊണ്ട് അവൾ കാറിൽ കയറി. കണ്ണിൽ നിന്ന് അവരുടെ വണ്ടി മറിയുമ്പോളും രണ്ടുപേരും നോക്കി നിന്നു. ഭയങ്കര ക്ഷീണം, ഞാനിന്ന് ഓഫീസിൽ പോകുന്നില്ല. മോരി നിവർന്നുകൊണ്ട് ഗായത്രിയെ നോക്കിയതും തന്നെ കൂർപ്പിച്ച് നോക്കുന്ന അവളെ കണ്ടതും ഒന്ന് വിളിച്ചു കൊടുത്താൽ മേലേ കയറി. അപ്പോഴേക്കും പണികളൊക്കെ ഒരുക്കി ഗായു ഒരുങ്ങി കോളേജിലേക്ക് പോകാൻ റെഡിയായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങൾ കുഞ്ഞു കുഞ്ഞു കുസൃതിയും കുറുമ്പും കാട്ടി രണ്ടുപേരും ജീവിതം ആസ്വദിച്ച് രണ്ടുപേരും കൂടുതൽ അടുത്തു. ഗായു, ഞാൻ വരാൻ വൈകും, നീ അവിടെ ക്യാമ്പസ് കോമ്പിൽ നിന്നോ, ഞാൻ വന്നിട്ടൊപ്പം പോ കേട്ടോ. ആ ശരി ചാ. പിന്നെ ഇതെനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ വയ്യ, നല്ല മട്ടൻ ബിരിയാണി വാങ്ങിട്ട് പോയോ? കൊഞ്ചിക്കൊണ്ട് അവൾ പറഞ്ഞതും ശരിയോട് അവൻ സമ്മതം മൂളി. പെട്ടെന്നായിരുന്നു ഇടിയോടുകൂടിയ മഴ ഭൂമിയെ ചുംബിച്ചത്. മഴ കണ്ടാൽ ചുറ്റുമറക്കുന്ന ഗായു മഴയിലിറങ്ങി നല്ലവണ്ണം കളിച്ചു. വർക്ക് കഴിഞ്ഞ് ഗായുവിനെ കൂട്ടാൻ വന്ന റോവിൻ കാണുന്നു. മഴ നനഞ്ഞു നിൽക്കുന്ന ഗായുവിനെയാണ്. ഗായു, നിനക്ക് കുസൃതിച്ചിട്ട് കൂടുന്നുണ്ട്, വീട്ടിലേക്ക് വാ, കാണിച്ചു. ദേഷ്യത്തോടാവും പറഞ്ഞതും ചുണ്ട് കൂട്ടിക്കൊണ്ട് അവൾ നനഞ്ഞുടുപ്പോടെ വണ്ടിയിൽ കയറി. പാനീയം കാനം വന്ന അവിടെ കിടന്നോ, ഞാനിങ്ങ് നോക്കില്ല, കുഞ്ഞു കുട്ടിയാണെന്ന വിചാരം, മഴയിലും കളിച്ച് വന്നേക്കുന്നു. റോവിൻ ഓരോ ദേഷ്യത്തിൽ പറയുമ്പോഴും അവൻ അവളോടുള്ള സ്നേഹം വിളിച്ചോതുകയായിരുന്നു. അവൻ്റെ മട്ടും ഭാവം കണ്ട് ചെറു ചിരിയോട് അവളെല്ലാം ആസ്വദിച്ചു കൊണ്ടിരുന്നു. ഗായു വാ, ഞാൻ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറേ നേരമായിട്ട് അവളെ കാണാതിരുന്നപ്പോൾ റോവിൻ മുകളിലേക്ക് കയറി. പുതപ്പിനുള്ളിൽ ചുരുണ്ടി കിടക്കുന്ന ഗായുവിനെ കണ്ടതും ആവലാതിയോട് അവൻ അവൾക്കരികിലേക്ക് ചെന്നു. കോച്ച്, എന്നതാണോ? അയ്യോ, പനിക്കുന്നുണ്ടല്ലോ, എണീറ്റ് വാ, ഹോസ്പിറ്റലിൽ പോ. വേവലാതിയോട് അവൻ അവളെ എണീപ്പിക്കാൻ നോക്കി. വേണ്ടിച്ചായ, ഒന്ന് കിടന്നാൽ മാറും, ഞാൻ ടാബ്ലറ്റ് എടുത്തിട്ടുണ്ട്. അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. എന്നാ കിടക്ക്, ഞാൻ കഞ്ഞി ഉണ്ടാക്കിക്കൊണ്ടുവരാം. അവളുടെ തലയിലൊന്ന് തലോടിക്കൊണ്ട് അവൻ ശരിക്കും പുതപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. കൊച്ചേ, എണീറ്റ് ഈശാൻ കോരിത്തരാം, അവളെ എണീപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. വേണ്ടിച്ചായ, കയ്പ്പാ, മുഖം ചുളിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഉടിക്കടി, എന്നെ താനി സ്വഭാവം എടുപ്പിക്കാൻ നോക്കിയത്. ദേഷ്യത്തോടാൻ പറഞ്ഞതും പേടിച്ചുകൊണ്ട് ഗായത്രി പാത്രം മുഴുവൻ കാലിയാക്കി. കുടിച്ചു കഴിഞ്ഞതും ചുണ്ടും മുഖവും തുടച്ചു കൊടുത്ത് റോബിൻ താഴേക്ക് ചെന്നു. അവന് ഇച്ചിരി ഭക്ഷണം കഴിച്ച് പുറത്തുനിന്ന് വാങ്ങിയ ഫുഡെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് റൂമിലേക്ക് ചെന്നു. ബെഡിൽ ചുരുണ്ട് കിടക്കുന്ന ഗായത്രിയുടെ അടുത്തേക്ക് ചെന്ന് അവളെയും ചേർത്ത് പിടിച്ചവൻ കിടന്നു. കൊച്ച്, കുറവുണ്ടോടി? ക്ഷീണം, മുഖം പൊക്കി ചുണ്ടി വിളിക്കവൾ പറഞ്ഞു. കൊച്ചിൻ്റെ ക്ഷീണം മാറാൻ ഈശാനൊരു മരുന്ന് തരട്ടായോ? തലയിൽ തലകൊടിക്കൊണ്ട് അവൻ ചോദിച്ചത്. നാളെ താലാ പെണ്ണ് അവളുടെ അസുരൻ ഈശായന്റെ നെഞ്ചിൽ മുഖം പൊഴുത്തി. അവളുടെ നാണം എന്തുകൊണ്ടും തൻ്റെ പാതിയാവാൻ ഒരുങ്ങിയെന്നതിന് സമ്മതമായി കൂട്ടി അവനവളെ ചിരിച്ച് കിടത്തി.
ആദ്യം ചുവപ്പ് പടർത്തിയ സീമന്തരേഖയിലെ ഒരു ചുംബനം, ഏറെയേറെ സ്നേഹത്തോടെ, അത്രമേൽ പ്രണയത്തോടെ. പിന്നീട് താൻ ഏറ്റവും കൊതിക്കുന്ന ചാമ്പക്കാതരങ്ങളിൽ അവൻ്റെ ചുണ്ടുകൾ പതിഞ്ഞു. ആവേശത്തോടെ അവളുടെ ശരീരമാകെ അവൻ്റെ ചുണ്ടുകൾ ഓടി നടന്നു. വിവസ്ത്രയായ ആ നെഞ്ചിൽ കിടക്കുമ്പോൾ ആ പെണ്ണിൻ്റെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണീർ പൊഴിഞ്ഞു പോകും. ഒരുപക്ഷെ ആ സ്നേഹം കുറച്ചു കാലം കാണാതെ പോയതിലാവാം. ഇച്ചാ അമ്മച്ചിക്ക് എന്താ പറ്റിയത്? കുറച്ച് ഉൾക്കണ്ഠയോടെ അവൾ ചോദിച്ചു. തേങ്ങിക്കൊണ്ട് അവൻ അവളുടെ സാരിയും വിടുവിലൂടെ ഒളിഞ്ഞു നോക്കുന്ന വയറിലേക്ക് മുഖം പൊഴുത്തി. ഒന്ന് പൊള്ളി പിടഞ്ഞു പോയി ആ പെണ്ണ്. അറിയില്ലടാ, ഒരു സെണീറ്റ് വന്നപ്പോൾ അമ്മച്ചിയെ കാണാനില്ല. റൂമിൽ നിന്നൊരു കത്ത് കിട്ടി, ഞാൻ പോവാണെന്ന് മാത്രം എഴുതിയിരുന്നു. എന്താ അമ്മച്ചി ഒരു തെറ്റും ചെയ്യില്ല, പാവ. വിതുമ്പിക്കൊണ്ട് അവൻ പറയുമ്പോൾ അവൻ്റെ തലയിൽ തലോടി അവളും ആശ്വസിപ്പിച്ചു. ഫോൺ ബെല്ലടിക്കുന്ന കേട്ടാണ് അവൻ മുഖമുയർത്തിയത്. അറ്റൻഡ് ചെയ്ത് ചെവിയിൽ വെച്ചതും മറുപുറത്തൊന്നും പറയുന്ന കേട്ടവൻ തരിച്ചു നിന്നു. മോനെ റോവി, കൊച്ചച്ഛനാടാ നമ്മുടെ ആനി, അവള് പോയടാ. കൈമുറിച്ച് ബാക്കി പറയുമ്പനെ ഫോൺ നിലം തൊട്ടിരുന്നു. എന്താ പറ്റി കൊച്ചച്ച, അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നു? ഇല്ല മോനെ, എൻ്റെ കുട്ടി എല്ലാവരെയും സ്നേഹിക്കാനേ അറിയും, തിരിച്ച് എല്ലാവർക്കും അവളെ ഇഷ്ടേ ഉള്ളൂ. പറഞ്ഞിരുന്ന തോളിലിട്ട മുണ്ടിൽ മുഖം മുത്തി അയാൾ കരഞ്ഞു. ശങ്കെല്ലാം വേദനിക്കുന്നു. ആകെയുള്ള പെങ്ങളാണ്. ഒരുപോലെ എൻ്റെ സ്നേഹക്കൊച്ചിനെ ആനിയും കണ്ടിട്ടുള്ളൂ. ഒരാൾ പോയപ്പോൾ വേറൊരാളുണ്ടായിരുന്നു. ഇന്ന് ആകെയുള്ള ഒരാളും പോയി. വേദനയോടെ വെള്ളയിൽ പൊതിഞ്ഞ് ചില്ലിൻ കൂടിൽ കിടത്തിരിക്കുന്ന ആനിയെ കണ്ടതും പൊട്ടിക്കരഞ്ഞു പോയി അവൻ. ചെറുതിൽ ആൽബിക്കും ആനിക്കും സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ കയ്യിൽ ചുരുട്ടി പിടിച്ച നാരങ്ങ മിഠായി കൊടുക്കുന്നു. അവൻ നുണഞ്ഞു കഴിഞ്ഞ് കിഞ്ഞരിപ്പല്ലുകൾ കാട്ടിച്ചിരിക്കുന്ന ആനിയുടെ മുഖം അവൻ്റെ മുന്നിലൂടെ ഒരു ചിത്രം കണക്കെ തെളിഞ്ഞു. തോളിലൊരു കരസ്പർശ അറിഞ്ഞപ്പോഴാണ് റോവിൻ തിരിഞ്ഞു നോക്കിയത്. ചുണ്ട് വിതുമ്പി എന്തു പറയണമെന്നറിയാതെ അവനെ തന്നെ ഉറ്റുനോക്കുന്ന ഗായത്രിയെ കണ്ടതും അവളെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചുകൊണ്ടവൻ അവളുടെ കഴുത്തിൽ മുഖം പൊഴുത്തി തേങ്ങി കരഞ്ഞുകൊണ്ടിരുന്നു. ഗായത്രിയുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. വെറും ഒരാഴ്ചയുടെ പരിചയമുള്ളൂവെങ്കിലും സ്വന്തം അനിയത്തിക്കുട്ടിയായിരുന്നു ആനി അവൾക്ക്. ചളി പറഞ്ഞും പൊട്ടത്തരം പറഞ്ഞും സ്വയം പൊട്ടിച്ചിരിക്കുന്ന ആനിക്ക് ഒരു ബ്ലേഡിൽ ജീവിതം അവസാനിപ്പിക്കാൻ മാത്രം എന്ത് സങ്കടമാണ് ഒളിഞ്ഞിരിക്കുന്ന എത്ര ആലോചിച്ചിട്ട് അവൾക്ക് മനസ്സിലായില്ല. തേങ്ങിക്കറിയുന്ന റോവിനെയും കൂട്ടി അടുത്തേണ്ട റൂമിൽ കയറി അവൾ. ഇച്ചാ എല്ലാം ദൈവനിശ്ചയം, അത്രയേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. നിങ്ങളെല്ലാവരെയൊക്കെ സമാധാനിപ്പിക്കണ്ടേ, നിങ്ങൾ തന്നെ ഇങ്ങനെ കരഞ്ഞാലോ? എനിക്ക് പറ്റുന്നില്ലടാ. എന്താ എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെ? സ്നേഹിച്ചവരൊക്കെ എന്നെ തനിച്ചാക്കി പോയിട്ടേ ഉള്ളൂ. ജീവനോളം കരുതി അപ്പന് ദൈവം വേഗം വിളിച്ച്, പിന്നെ എൻ്റെ സ്നേഹക്കൊച്ചിനെ, അവസാനം ബാക്കിയുണ്ടായിരുന്ന അമ്മച്ചി എന്നെ തനിച്ചാക്കി പോയി. ഇപ്പൊ ദേ എൻ്റെ ആനിയും. കയ്യിൽ മുഖം അമർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. ആര് പോയരെന്താ, ഇച്ചാൻ ഇച്ചാൻ്റെ കായുമില്ലേ, ഞാൻ എങ്ങും പോവില്ല. ഇച്ചാനെ വിട്ട് മരിക്കുവാണെങ്കിലും ജീവിക്കുകയാണെങ്കിലും ഒപ്പം ഉണ്ടായിരിക്കും. മുഖത്ത് വെച്ച കൈകൾ ബലമായി പിടിച്ചു മാറ്റിക്കൊണ്ടവൾ അവൻ്റെ മുഖം കയ്യിലെടുത്ത് പറഞ്ഞു. ശവമടക്കി എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചിരുന്നു. വന്നതിന് ശേഷം ആരും റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല. അടക്കി പിടിച്ച തേങ്ങലുകൾ ഓരോ മുറിയിലും പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു. ആനിയുടെ റൂമിലേക്കൊന്ന് കയറുകയായിരുന്നു ഗായത്രി. എല്ലാ സ്ഥലവും അരിച്ചു പെറുക്കിയിട്ടും ഒരു ഹിൻറ്റ് പോലും അവൾക്ക് കിട്ടിയില്ല. മുറിയിൽ പല സ്ഥലങ്ങളിലായി കൂട്ടുകാരും ആൽബിയും റോവിനും അമ്മയ്ക്കും കൊച്ചസിനുമൊപ്പം ചിരിച്ചുകൊണ്ടും കോക്രി കാണിച്ചുമുള്ള പലതരം ഫോട്ടോകൾ കണ്ടതും ഒരു തുള്ളിക്കണ്ണുനീർ ഭൂമിയായി ചുംബിച്ചു. അപ്പോഴാണ് ടേബിളിലിരിക്കുന്ന ഒരു ബുക്കിൽ അവളുടെ കണ്ണുകൾ ഉടക്കിയത്. അത് തുറന്നു നോക്കിയതും അതിൽ നിറയെ അവളുടെ ചിത്രങ്ങളായിരുന്നു. ജീവിതത്തിൽ നടന്നെല്ലാം ഒരു ചിത്രം കണക്കെ അതിൽ. ഓരോ താളുകളും അറിയിക്കുമ്പോഴും ഉള്ളിൽ സംശയങ്ങൾ ഉരുണ്ടുകൂടിക്കൊണ്ടിരുന്നു. വേഗം തന്നെ സാരിയുടെ ഉള്ളിൽ അത് ഒളിപ്പിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി. എന്താ കാര്യം, പോകുന്ന എനിക്ക് ഇത്ര തിടുക്കാം. ഒന്നുമില്ല ചാ, എന്തൊരു നെഗറ്റീവ് ഫീൽ വരുന്നു. അതെല്ലാം നിന്റെ തോന്നല്, എന്നാലും ബാഗ് പാക്ക് ചെയ്തോ, ഉച്ചയ്ക്ക് പോവാം. ആ തലയാട്ടിക്കൊണ്ട് അവൾ ബാഗ് പാക്ക് ചെയ്യാൻ തുടങ്ങി. കൊച്ചാ ഞങ്ങൾ ഇറങ്ങുവാ, ഇതിപ്പോൾ ഒരു മാസമായില്ലേ വന്നിട്ട്, കമ്പനിയിൽ വർക്കൊക്കെ പെൻഡിങ്ങാണ്. മനസ്സില്ലാ മനസ്സോടെ റോസമ്മയും വർഗീസ് അവർക്ക് തലയാട്ടി. പോകുമ്പോൾ ആൽബിയുടെ റൂമിലേക്ക് അവനൊന്ന് നോക്കി. ഇല്ല, തുറന്നിട്ടില്ല. സാരില്ല മോനെ, അവൻ അവളെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു, എപ്പോഴും വഴക്കാണെന്നേ ഉള്ളൂ. രണ്ടുപേർക്കും പരസ്പരം ഇല്ലാതെ പറ്റില്ല, റോസമ്മ കണ്ണീരോടെ പറഞ്ഞു. അവൻ്റെ കണ്ണിൽ നീർമുത്തുകൾ ഉരുണ്ടുകൂടി. ഗായത്രിയെയും കൂട്ടി അവൻ കാറിൽ കയറി നാട്ടിലേക്ക് തിരിച്ചു. പിന്നീട് സാധാരണ പോലെ തന്നെയായിരുന്നു ജീവിതം. ഗായത്രിയുടെ ചിരിയിലും കുറുമ്പിലും അവൻ വിഷമങ്ങളെല്ലാം മറന്നു തുടങ്ങി. ഇച്ചാ ഇന്ന് ഓഫീസിലല്ലോ, നമുക്കൊന്ന് പുറത്തു പോയാലോ? ആവേശത്തോടെ ഗായത്രി ചോദിച്ചും വേണ്ടെന്ന് പറയാൻ തോന്നിയില്ല അവന്. ചില കാര്യങ്ങൾക്കുള്ള തുറന്ന പറച്ചിൽ കൂടിയാവണം ഈ യാത്രയെന്ന് ഗായത്രി മനസ്സിൽ കണക്കുകൂട്ടിയിരുന്നു. ഗായത്രി റെഡിയായി വന്നപ്പോൾ ഒഫീഷ്യൽ ഡ്രസ്സും ഇട്ട് കണ്ണാടിക്ക് മുമ്പിൽ നിൽക്കുന്ന റോവിനെ കണ്ടതും നെറ്റി ചുളിച്ചുകൊണ്ട് അവൾ അവനെ നോക്കി. ഇച്ചാ ഇതെന്ത് കോട്ടും സൂട്ടിട്ട് നിൽക്കുന്നത്?
അത് ഞാൻ വൈറ്റ് ഷർട്ട് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിട് ഗായ് നമുക്ക് വൈകുന്നേരം പാടാ പുറത്തേക്ക്, അർജന്റായിട്ട് ഓഫീസിൽ പോകണം. ഒരു ഇമ്പോർട്ടൻറ്റ് ക്ലയൻറ്റ് ഉണ്ട്. ഇത് മിസ് ചെയ്ത വലിയ ലോസാവും കമ്പനിക്ക്. ഞാൻ സുദേശിക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ വരുവോളം നിനക്ക് കൂട്ടു നിൽക്കാൻ. ചെറുതായി അവൾ നിരാശപ്പെടുന്നെങ്കിലും വൈകുന്നേരം പറയാമെന്നെങ്കിൽ അവൾ തലയാട്ടി സമ്മതിച്ചു. നോക്കി പോണേ ചായ, അധികം സ്പീഡിലൊന്നും പോകണ്ട കേട്ടോ. അവൻ്റെ കട്ടി മീശ വിരിച്ചുകൊണ്ട് സ്നേഹം കലർന്ന ശാസനയോട് അവൾ പറഞ്ഞു, ആടിക്കൊച്ചേ. അവളുടെ ഉണ്ടക്കവളിൽ നിന്ന് കടിച്ചുകൊണ്ട് നെറ്റിയിൽ മൃദുവായി ചുംബിച്ചുകൊണ്ട് അവൻ യാത്രയായി. കണ്ണിൽ നിന്നും മറിയുവോളം വീട്ടുപടിക്കൽ നിന്നും അവൾ അവനെ നോക്കിക്കൊണ്ടിരുന്നു. അവൻ പോയതും വാതിലൊന്ന് ചാരി വെച്ച് അവൾ റൂമിലേക്ക് ചെന്ന് ഓരോ പണികളിൽ ഏർപ്പെട്ടു. ഉച്ചഭക്ഷണം കഴിച്ചിട്ടും സുദേശിയെ കാണാതെ വന്നപ്പോൾ അവൾ അവർക്കൊന്ന് വിളിച്ചു നോക്കി. ചേച്ചി, ഇച്ചായ വിളിച്ചില്ലായിരുന്നോ? ആ കുഞ്ഞെ വിളിച്ചിരുന്നു. മോനക്ക് തീരെ വയ്യ, ഞാനിപ്പോൾ ഹോസ്പിറ്റലാണ്. അത് പറയുമ്പോഴേക്കും റോബിൻ മോൻ ഫോൺ വെച്ചു. പിന്നെ വിളിക്കാനാണെങ്കിൽ എൻ്റെ ഫോണിൽ ബാലൻസും ഇല്ലായിരുന്നു. ആണോ? സാറേ ചേച്ചി, ഇപ്പം എങ്ങനെയുണ്ട് മോനെ? അറിയില്ല, ഞങ്ങളിവിടെ ഡോക്ടറെ വെയിറ്റ് ചെയ്തിരിക്കുക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ, ഞാൻ വെക്കുവാച്ചി. ഫോൺ കട്ട് ചെയ്തും അവൾ റോബിന് ഡയൽ ചെയ്തു. റിങ് പോകുന്നുണ്ടെന്നല്ലാതെ കോൾ എടുക്കുന്നില്ലായിരുന്നു. മീറ്റിംഗിലാവുന്ന കരുതി അവൾ ഫോൺ അവിടെ വെച്ച് ടെറസിലിട്ട തുണികൾ ചിക്കിയിടാൻ ചെന്നു. വൈകുന്നേരം സമയം റൂമിൽ കയറി ഫോണിൽ നോക്കുമ്പോഴാണ് പുറകിൽ നിന്ന് കഴുത്തിലേക്ക് ഒരു ചുടുനിശ്വാസം ഏറ്റത്. ഞെട്ടിക്കൊണ്ട് അവൾ വെട്ടിത്തിരിഞ്ഞ് നോക്കുമ്പോൾ പുറകിൽ നിൽക്കുന്ന ആളെ കണ്ട് അവൾക്ക് ശ്വാസം നിൽക്കുന്ന പോലെ തോന്നി. ഒരടി പുറകിലേക്ക് വേച്ചുകൊണ്ട് അവൾ തിരിഞ്ഞോടാൻ തുനിഞ്ഞത് ബലിഷ്ടമായ കൈകൾ അവളുടെ കയ്യിൽ പിടിച്ച് ബെഡിൽ കിടത്തിയിരുന്നു. അവളുടെ കഴുത്തിൽ മുഖം അമർത്തിക്കൊണ്ട് അയാൾ കിടന്നു. ശ്വാസം മുട്ടുന്ന പോലെ തോന്നി അവൾക്ക്. കണ്ണിൽ നിന്നും വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് സൈലൻ്റിൽ കിടക്കുന്ന ഫോണിൽ നിന്നും വെളിച്ചം വരുന്ന അവൾ കണ്ടത്. അവളുടെ ഗന്ധത്തിൽ ലയിച്ചിരുന്ന അയാൾ അത് ശ്രദ്ധിച്ചില്ലെങ്കിലും അവൾ വിദഗ്ധമായി ഫോൺ അറ്റൻഡ് ചെയ്ത് അനങ്ങാതെ കിടന്നു. ഒരു നിമിഷത്തെ എടുത്തിയാട്ടം ജീവനെ തന്നെ ബാധിക്കുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. കസ്തൂരിയുടെ മണാണല്ലോ ഡീ പണ നിനക്ക്. ഓരോ നിമിഷം കൂടുന്തോറും നിന്നെ ആസ്വദിക്കാൻ എനിക്ക് ധൃതി കൂടുവാ, അയാൾ പറഞ്ഞു. അറപ്പോടെ അവൾ മുഖം തിരിച്ചു. എന്ത് ചെറ്റിയാണ് താൻ! കൊച്ചിച്ചായെന്ന് വിളിച്ച സ്നേഹത്തിൽ മാത്രം പെരുമാറുന്ന എന്റെ ഇച്ചാനെ നിങ്ങൾ പറ്റിച്ചില്ലേ? ഓരോരുത്തരായി പിരിച്ചില്ലേ? താൻ എന്റെ ഇച്ചാനിൽ നിന്നും ചീറിക്കൊണ്ടവൾ അയാളുടെ കൈകൾ ബലമായി വിടുവിച്ചുകൊണ്ട് കാർക്കീസ് തുപ്പി. മുഖത്ത് പറ്റിയ തുപ്പിലൊരു കൈകൊണ്ട് തുടച്ചൊരു തരം വൃത്തിയായിട്ട ചിരിയോടെ അയാൾ അവൾക്ക് മുമ്പിൽ വന്നിരുന്നു. എന്നും ചെയ്യാൻ മടിക്കാത്ത അയാളുടെ മുമ്പിൽ ഗായത്തിന് നന്നേ ഭയന്നിരുന്നു. ജീവിച്ച് കൊതി തീർന്നില്ല അവൾക്ക്. അവളുടെ അസുരനുമൊത്ത് തനിക്കും ഇനി സ്നേഹിയുടെയും ആനിയുടെയും വിധിയാവുമോ എന്നവൾ ഒരു നിമിഷം ഭയന്നു. ജീവൻ വെടിഞ്ഞാലും സത്യങ്ങളെല്ലാം റോബിനെ അറിയിക്കണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഫോണിലേക്ക് നോക്കി. കോൾ കട്ട് ചെയ്തിട്ടില്ല, എല്ലാം ഇച്ചാൻ കേൾക്കുന്നുണ്ട്. ആ ഒരു ആശ്വാസത്തിൽ സത്യങ്ങളെല്ലാം വർഗീസിന്റെ പുഴുത്ത നാവിൽ നിന്ന് തന്നെ അസുരൻ കേൾക്കണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് അയാൾക്ക് നേരെ തിരിഞ്ഞു. ഓഹോ, അപ്പൊ നിനക്കെല്ലാം അറിയാല്ലേ. അതേടേ, ഞാൻ തന്നെയാ ആ സ്നേഹയെ കൊന്നു. അവന്റെ അമ്മച്ചി ഒന്ന് തലകറങ്ങി വീണപ്പോ രക്ഷിച്ചതാ അവള്. ആ ഒരു നന്ദി കൊണ്ട് തള്ളയും മകനും കൂടെ ആ നാഥപ്പണിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് റാണിയെ പോലെ വാഴിച്ചു. നിനക്കറിയോ, എണ്ണക്കറുപ്പാണെങ്കിലും വെണ്ണയിൽ കൊത്തിയെടുത്ത ശില്പം പോലെയായിരുന്നു അവള്. ഞാൻ നന്നായിട്ടൊന്ന് പെരുമാറി. കൊറേ എതിർത്തു അവള്. അടുത്ത് കണ്ട ഫ്ലവർ വേസ് എടുത്ത് തലയിലൊന്ന് കൊടുത്തു. അതോടെ ബോധം പോയി. പിന്നെ എല്ലാം എളുപ്പമായിരുന്നു. എന്നെ താങ്ങാൻ കഴിയേണ്ടാണെന്ന് തോന്നുന്നു. ആ വെണ്ണ അങ്ങ് തീർന്നുപോയി. എല്ലാം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം കണ്ടുകൊണ്ട് ശീല കണക്കി അവൻ്റെ തള്ളയും. ഹാർട്ട് പേഷ്യൻ്റായ അവളെ തീർക്കാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. വന്യമായ ചിരിയോട് അയാൾ പറഞ്ഞിരുത്തിയതും കാലിൽ മുഖം ചേർത്ത് ആ പെണ്ണിരിക്കുകയായിരുന്നു. ഭയം കൊണ്ട് ഉള്ളാകെ ഞെട്ടിവറച്ച് പെട്ടെന്ന് തൻ്റെ രക്ഷകൻ എത്തിയാൽ മതിയായിരുന്നെന്ന് അവൾ അതിയായിട്ട് ആഗ്രഹിച്ചു. പിന്നെ ആനി, എനിക്ക് പെണ്ണിനെ കണ്ട ബന്ധങ്ങൾക്കൊന്നൊരു വിലയുമില്ല. വീട്ടിൽ തന്നെ അറുമാദിക്കാനൊരു യന്ത്രം, അതായിരുന്നു അവളെനിക്ക്. പേടി കൊണ്ടും കുടുംബം തകരുതെന്ന് കരുതി അവളെല്ലാം മറച്ചു വെച്ചു. അവസാനം സ്വന്തം അച്ഛൻ്റെ കുഞ്ഞ് തന്നെ അവളുടെ വയറ്റിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവൾ അങ്ങ് കർത്താവിൻ്റെ അടുത്തേക്ക് പോയി. പാവൻ്റെ കൊച്ച്, എല്ലാവരെയും ഒത്തിരി ഇഷ്ടമായിരുന്നു. സങ്കടം അഭിനയിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. ശേഷം ഒരു വഷളൻ ചിരിയോടെ ഗായത്രി ലക്ഷ്യം വെച്ച് ചെന്നു. അടുത്തെത്തി അവളുടെ മാറിൽ നിന്ന് സാരി എടുത്ത് മാറ്റിയതും വെട്ടിവിറച്ച് പോയി അവൾ. കൈകാലുകൾ തളരുന്ന പോലെ തോന്നി അവൾക്ക്. പരമശിവനിലെല്ലാം ഭരമേൽപ്പിച്ചുകൊണ്ട് അവൾ കണ്ണുകൾ ഇറുകെ മൂടി. പെട്ടെന്ന് ഘോരമായ ശബ്ദത്തോടെ വർഗീസ് മറിഞ്ഞു വീണു. ചുണ്ടിലൊരു പൂച്ചച്ചിരി വിരിച്ചുകൊണ്ട് അവൾ വാതിലരികിലേക്ക് നോക്കി. കണ്ണുകൾ ചുവന്ന് സെന്നിയിലെ നീല ഞരമ്പുകൾ പൊട്ടിപ്പോകുമെന്ന നിലക്ക് പുറത്തേക്കുന്തി അതീവ കോപത്തോടെ നിൽക്കുന്ന റോബിനെ കണ്ടത് അവൾ പരിഹാസത്തോടെ വർഗീസിനെ നോക്കി. തൊണ്ടയിൽ കുരുങ്ങി ഉമ്മിനീരിറക്കാൻ പാടുപെടുകയായിരുന്നു അയാൾ. ശാന്തസ്വരൂപനാം നീലകണ്ഠൻ തന്നടങ്ങാത്ത കോപം മൂലം സർവ്വതും ചുട്ടരിക്കുന്ന മഹാകാരനായ രൂപം പൂണ്ടു. പണ്ടൊരിക്കൽ മഹാദേവന്റെ കഥ പറഞ്ഞിരുന്ന ചിറ്റയുടെ വാക്കുകൾ അവൾ ഓർത്തു. എന്റെ പെണ്ണിനെ തൊള മാത്രം നീ ആയോ?
ആക്രോശിച്ചുകൊണ്ട് റോബിൻ വർഗീസിന് അതിലേക്ക് പാഞ്ഞു. ചെകിട്ട് പൊളിയും ഇതൊരു അടിയായിരുന്നു. പ്രായത്തിന്റെ പരിമിതി കാരണം കോട്ടുപല്ലിളക്കി തറയിൽ വീണു. വേദന ഒന്നും തന്നെ അയാൾ അറിഞ്ഞിരുന്നില്ല. താൻ പറഞ്ഞ പോലെ അവൻ കേട്ടോ എന്ന ചിന്ത മാത്രമായിരുന്നു അയാളെ. മിഴിച്ചു നോക്കണ്ടോ, തന്റെ ചേറ്റത്തിന് മുഴുവൻ തന്റെ വായിൽ നിന്ന് ഞാൻ കേട്ടു. ഫോൺ ഉയർത്തി കാണിച്ചുകൊണ്ട് റോബിൻ പറഞ്ഞു. പേടിയോടെ അയാൾ അവനെ നോക്കി. ഗായു, പുറത്ത് കാറുണ്ട്, നീ ചിറ്റയുടെ അടുത്തേക്ക് പോയിക്കോ. ഗായത്രിയെ നോക്കി റോബിൻ പറഞ്ഞത്. അവൾ പുഞ്ചിരി കൈവിടാതെ തലയാട്ടി സമ്മതിച്ചു. പുറത്തേക്ക് പോകുമ്പോൾ വർഗീസിനെ നോക്കിയൊന്ന് ചിരിക്കാൻ അവൾ മറന്നില്ല. രണ്ടാഴ്ചകൾക്ക് ശേഷം ബാംഗ്ലൂരിൽ അറിയപ്പെടുന്ന ബിസിനസ്മാനിൽ ഒരാളായി മിസ്റ്റർ വർഗീസ് മരിച്ചെന്നില്ലേ. നഗരത്തിലെ ബ്രിഡ്ജിന് താഴെ വെച്ചാണ് ഡെഡ് ബോഡി കിട്ടിയത്. തിരിച്ചറിയാൻ കഴിയാത്ത വിധം കൊലയാളികൾ അദ്ദേഹത്തെ ക്രൂരമായാണ് കൊന്നിരിക്കുന്നത്. സ്വകാര്യ ഭാഗം മുറിച്ചു മാറ്റപ്പെട്ട നിലയിലും കണ്ണുകൾ ചൂഴ്ന്നെടുത്ത നിലയിലുമാണ് ശരീരം. ഒരു തുമ്പ് പോലില്ലാതെ വെൽ പ്ലാൻഡായിട്ടാണ് കൊലയാളികളുടെ നീക്കം. ബാംഗ്ലൂർ പോലീസ് ശക്തമായ അന്വേഷണത്തിലാണ്. കൊലപ്പെട്ട വർഗീസ് അവരുടെ കുടുംബത്തിന് കർണാടക മുഖ്യമന്ത്രി അനുശോചനം അറിയിച്ചു. ടി വിയിൽ നിന്ന് വാർത്ത കേട്ടതും റോസമ്മയുടെ മടിൽ കിടക്കിയായിരുന്ന റോബിൻ അവരുടെ മുഖത്തേക്ക് നോക്കി. ആ കണ്ണിൽ നിന്നും കണ്ണീർ ഒഴുകുന്നുണ്ട്. എന്നാൽ അതൊരിക്കലും തൻ്റെ നീചനായ ഭർത്താവിനെ ആലോചിച്ചായിരുന്നില്ല, മറിച്ച് സ്വന്തം മകൾക്കും മകളെപ്പോലെ കരുതിയ പിറക്കാതെ പോയ മകൾക്കും വേണ്ടിയായിരുന്നു. തൊട്ടടുത്ത് നിൽക്കുന്ന ആൽബിയെ നോക്കിയതും അവൻ്റെ ചുണ്ടിലൊരു വിജയസിരിയായിരുന്നു. ജീവനോളം സ്നേഹിച്ച പെങ്ങളുടെ മരണത്തിന് കാരണക്കാരനായവനെ ഇഞ്ചിഞ്ചായി കൊന്നതിലുള്ള വിജയം. അമ്മ, നിങ്ങൾക്ക് സങ്കടമുണ്ടോ? നിലക്കാതെ കവിളിലൂടെ ഒഴുകി പാടു നിൽക്കുന്ന കണ്ണുനീർ കണ്ടതും അവരുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് റോബിൻ ചോദിച്ചു. എന്തിനു മോനെ, എനിക്കൊരു സങ്കടമില്ല. പറഞ്ഞു തീർന്നപ്പോഴേക്കും ചുണ്ട് വിതുമ്പിപ്പോയിരുന്ന ആ പാവ സ്ത്രീയുടേത്. ദയനീയമായി അപ്പുറം ഇപ്പുറം ഇരുന്ന് ആൽബി റോബിൻ അവരെ നോക്കിയതും അല്പസമയത്തെ കരച്ചിലിന് ശേഷം അവർ രണ്ടുപേരെയും അവരുടെ മാറോട് അണച്ചു പിടിച്ചു. ഇതെൻ്റെ അവസാനത്തെ കണ്ണീരാ, ഇനി ഈ റോസമ്മ കരയില്ല. സ്നേഹം കൊണ്ട് തന്നെ പൊതിഞ്ഞു പിടിച്ചിരുന്ന എൻ്റെ ഇച്ഛാവിന് വേണ്ടിയാ ഞാൻ കരഞ്ഞ്. എന്നാ മകളെന്നോ സഹോദരിയെന്നോ പാപഭേദമില്ലാതെ കാമ കണ്ണുകൊണ്ട് മാത്രം നോക്കുന്ന വർഗീസിന് വേണ്ടി ഞാൻ കണ്ണീരൊഴിക്കില്ല. ഇനി ഒരിക്കലും ഈ അമ്മ കരയില്ല. നിക്കിൻ്റെ രണ്ട് മക്കളില്ല സ്വന്തമായിട്ട്. വാത്സല്യത്തോട് അവർ പറഞ്ഞു. വാതിലിന് പുറകിൽ നിന്നും അവരുടെ സ്നേഹപ്രകടനം കണ്ട് കണ്ണീര് വാർക്കുന്ന ഗായത്രി സാരി തലപ്പുകൊണ്ട് കണ്ണു തുടച്ച് കുറുമ്പോടെ ആൽബിയെയും റോബിനെയും തട്ടിമാറ്റി റോസമ്മയുടെ മടിയിൽ കയറിയിരുന്നു. അപ്പൊ എന്നെന്താ തൂക്കിവിട്ട് കിട്ടിയതാണോ? കണ്ണുരുട്ടി കുറുമ്പോടെ അവൾ റോസമ്മയെ നോക്കിയത്. അവർ അമളി പറ്റിയതുപോലെ രണ്ടുപേരെയും നോക്കി. ചെറിയ ചിരിയോടെ നോക്കിയൊക്കെയാണ് അവർ. ഓ, ഒന്ന് എണീറ്റേ പെണ്ണെ, എന്തൊരു കന, എന്റെ കാല്. കള്ളവേദന അഭിനയിച്ചുകൊണ്ട് റോസമ്മ പറഞ്ഞു. ചുണ്ട് ചുളുക്കിക്കൊണ്ട് അവൾ എഴുന്നേറ്റ് കൂടെ ആൽബിയും റോബിനും പൊട്ടിച്ചിരിച്ചതും പരിഭവത്തോട് അവൾ തിരിഞ്ഞ് അടുക്കളയിലേക്ക് ചെന്നു. അയ്യോ, അവൾ പിണങ്ങി, ഞാനൊന്ന് പോയി നോക്കട്ടെ. എണീറ്റ് പോകുന്ന റോസമ്മയെ റോബിൻ പിടിച്ചു വെച്ച്. അമ്മയോട് ഇരിക്കേ, ഞാൻ പോയി നോക്കി. നടക്കട്ടെ നടക്കട്ടെ. അവന് നോക്കി അർത്ഥം വെച്ച് മൂളുന്ന റോസമ്മക്ക് ആൽബിക്കൊന്ന് സൈറ്റ് അടിച്ചു കൊടുത്തുകൊണ്ട് അവൻ ഗായു പോയ വഴിയെ ചെന്നു. അല്ലെങ്കിൽ അമ്മക്ക് രണ്ട് മക്കൾ കിട്ടി എന്നെയൊന്നും വേണ്ട. ഇങ്ങോട്ട് വരട്ടെ, തൈലം ചേച്ചിയാ കൊച്ചു വർത്താനം പറഞ്ഞ് ഇരിക്കാന്നും പറഞ്ഞു കാണിച്ചു കൊടുക്കുന്നുണ്ട്. കെറിവിച്ചുകൊണ്ട് കഴുകിക്കൊണ്ടിരിക്കുന്ന പാത്രം ശക്തിയിൽ കൗണ്ടർ ടോപ്പിലിട്ട് പ്രതിഷേധം അറിയിക്കുന്ന ഗായുവിന് അവൻ ഇടുപ്പിൽ ചേർത്ത് തന്നോട് അടുപ്പിച്ചു. എന്താണ്? പ്രത്യേക താളത്തിൽ അവൻ ചോദിച്ചത്. അവളുടെ ചുടിയിലൊരു ചിരി വിടർന്നെങ്കിലും അവയെ സമർത്ഥമായി മറച്ചു പിടിച്ചുകൊണ്ട് അവൾ കള്ളദേഷ്യം കാണിച്ചു. വിടനെ, അമ്മ പറഞ്ഞു വിട്ടായിരിക്കും, പോയി പറഞ്ഞേക്ക്, ഇനി എന്നെ ഒന്നിനും കിട്ടില്ലാന്ന്. രണ്ട് മക്കളുണ്ടല്ലോ എല്ലാത്തിനും. അല്ലെങ്കിൽ ഈ ആൺകുട്ടികളുണ്ടായിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾക്ക് എൻ്റെ ഗായുമോളം മതി. അവളെ കാണും, നിങ്ങൾ ഓഫീസിൽ പോയാൽ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എൻ്റെ മോളോടാ. അവരുടെ അടുത്തേക്ക് വന്ന റോസമ്മ അവളെയും കെട്ടിപ്പിടിച്ച് പറഞ്ഞു. ആൽബിയും റോബിനും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. പിന്നെ ചിരിയോടെ അമ്മയെയും മകളെയും നോക്കി. രണ്ടുപേരെയും നോക്കിയിരിക്കുന്ന ആൽബിയുടെ കണ്ണിൽ ചെറു നീർമണികൾ കൂടി. ആരും കാണാതെ അവനവയെ തുടച്ചു മാറ്റി. ക്രൂര ചിരിയോടെ അവൻ രണ്ടാഴ്ച പുറകിലേക്ക് കാലചക്രത്തെയും തിരിച്ചു. ആൽബി, നീ അമ്മയും കൂടി നാട്ടിലേക്ക് വാ, വേന്നാലും പുറപ്പെട്ടു. എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടെത്തണം. നമ്മുടെ ആനിക്കൊച്ചിൻ്റെ സ്നേഹമോളെ കൊണ്ട് ആളെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതും പറഞ്ഞ ഏട്ടായി ഫോൺ വെച്ച് ഒട്ടും സമയങ്ങളായത് കിട്ടിയത് കയ്യിലെടുത്ത് അമ്മച്ചിയും കൂട്ടി നാട്ടിലേക്ക് തിരിച്ചു. എന്തിനാ പോകുന്നതെന്ന് അമ്മച്ചി ചോദിച്ചെങ്കിലും ഒന്നും തന്നെ പറഞ്ഞില്ല. കണ്ണുകളിൽ മുഴുവനും താനുമായി കുറുമ്പ് പിടിച്ച അവസാനം എനിക്ക് അടി വാങ്ങി തന്നു. തന്നെ നോക്കി കൊഞ്ഞനും കുത്തുന്ന തൻ്റെ അനിയത്തി തൂണിൻ്റെ മറവിൽ നിന്ന് നാണത്തോടെ നോക്കുന്നു. കരിമിഴി കണ്ണുള്ള എണ്ണക്കറുപ്പിൻ്റെ ചേരുള്ള തൻ്റെ പ്രണയം സ്വീകരിച്ച പെണ്ണുമായിരുന്നു. വാശിയോടെ കണ്ണുകൾ തുടക്കുമ്പോഴും അതിലേറെ വാശിയോടെ വീണ്ടും അവ പെയ്തുകൊണ്ടിരുന്നു. വീട്ടിലെത്തി ഏട്ടായിക്ക് വിളിച്ചതും അമ്മയെ അവിടെ ആക്കി ഞങ്ങളുടെ തന്നെ പണിയെടുക്കുന്ന ബിൽഡിങ്ങിലേക്ക് വരാൻ പറഞ്ഞു. അവിടെ എത്തി രണ്ടാമത്തെ നിലയിൽ ചെന്ന് നോക്കുമ്പോൾ കൈകാലുകൾ ബന്ധിച്ച് അവശനായി കിടക്കുന്ന പപ്പയെ കണ്ടതും ഞെട്ടിക്കൊണ്ട് ഞാൻ പപ്പയുടെ അടുത്തേക്ക് ചെന്നു. കയ്യിൽ കെട്ടിയ കെട്ടഴിക്കുമ്പോഴാണ് പുറകിൽ നിന്നും പപ്പയുടെയും തോന്നിക്കുന്ന വോയിസ് കേട്ടത്. നിനക്കറിയോ, എണ്ണക്കറുപ്പാണെങ്കിലും വെണ്ണയിൽ കൊത്തിയെടുത്ത ശില്പം പോലെയായിരുന്നു അവള്. ഞാനൊന്ന് നന്നായി പെരുമാറി, കുറെ എതിർത്തു, അടുത്ത് കണ്ടൊരു ഫ്ലവർ വേസ് എടുത്ത് തറയിലൊന്ന് കൊടുത്തു, അതോടെ ബോധം പോയി.
പിന്നെ എല്ലാം എളുപ്പമായിരുന്നു. പിന്നെ ആനി, എനിക്ക് പെണ്ണിനെ കണ്ടാ പിന്നെ ബന്ധങ്ങൾക്കൊന്നൊരു വിലയുമില്ല. വീട്ടിൽ തന്നെ അർമാദിക്കാനൊരു യന്ത്രം അതായിരുന്നു അവളെ. എനിക്ക് പേടി കൊണ്ടും കുടുംബം തകരുതെന്ന് കരുതി അവളെല്ലാം മറച്ചു വെച്ചു. അവസാനം സ്വന്തം അച്ഛൻ്റെ കുഞ്ഞു തന്നെ അവളുടെ വയറ്റിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവളങ്ങ് കർത്താവിൻ്റെ അടുത്തേക്ക് പോയി. വാവൻ്റെ കൊച്ച് എല്ലാവരെയും ഒത്തിരി ഇഷ്ടമായിരുന്നു. ഇടിമുഴക്കം പോലെ ആ വാക്കൾ ചെവിയിൽ തട്ടി പ്രതിധ്വനിച്ചു. ഞെട്ടിലോടവൻ ബോധം പോയി കിടക്കുന്ന പപ്പയെ, അല്ല വർഗീസ് എന്ന പട്ടിയെ നോക്കി. ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ടും അപ്പോഴേക്കും കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞിരുന്നു. ഊക്കോടെ മൂക്ക് നോക്കിയൊരു കുത്തുകൊടുത്തു. ഒരർച്ചയോടെ കസേരടക്കം അയാളും നിലംതൊട്ടു. വീണ്ടും അടിക്കാൻ ചെന്നവും പുറകിൽ നേട്ടായി എന്നെ പിടിച്ചു വെച്ചു. വേണ്ട ആൽബി, ഇയാളെങ്ങനെ നല്ല കൊല്ലണോ? വേദന എന്തെന്നറിഞ്ഞു പതിയെ പതിയെ ഇഞ്ചിഞ്ചായി കൊല്ലണം. പകയോടെ അയാളെ നോക്കി ഏട്ടായി പറഞ്ഞു. എനിക്കതാണ് ശരിയെന്ന് തോന്നി ഞാൻ സമ്മതിച്ചു. എൻ്റെ കയ്യിൽ ബ്ലേഡും ഏട്ടായി ഒരു കത്തിയും എടുത്ത് അയാൾക്ക് മുമ്പിൽ ചെന്നിരുന്നു. മറിഞ്ഞു കിടക്കുന്ന കസേര നേരെ വെച്ച് പുച്ഛത്തോടെ അയാളെ നോക്കി ചിരിച്ചു ഞാൻ. കണ്ണുകൾ രണ്ടും പുറത്തേക്ക് കുന്തി പേടിയോടെ നോക്കുന്ന അയാളുടെ മുഖത്ത് ബ്ലേഡ് കൊണ്ടെന്ന് പറഞ്ഞതും ആർത്ത് കരഞ്ഞ സംതൃപ്തിയോടെ വീണ്ടും വീണ്ടും ആഞ്ഞു വരയുമ്പോൾ ഒരുതരം പ്രത്യേകം സുഖമായിരുന്നു. തന്നെ നോക്കി ചിരിക്കുന്ന ആനിയുടെയും തൻ്റെ പെണ്ണിൻ്റെയും മുഖം തെളിച്ചതോടെ മനസ്സിൽ തെളിഞ്ഞു. ബോധം പറയാൻ പാകത്തിന് തളർന്നെടുക്കുന്ന അയാളുടെ ചുണ്ടുകൾ ഒരു തുള്ളി വെള്ളത്തിനായി കെഞ്ചിയപ്പോൾ അടങ്ങാത്ത പ്രതികാരത്തോടെ കയ്യിലിരുന്ന വെള്ളം തറയിലൊഴിച്ചു. ഇത്രയും നേരം കണ്ണു നിറച്ച് താൻ ചെയ്യുന്നത് നോക്കുന്ന ഏട്ടായി ഉള്ളിലുള്ള വെറുപ്പ് അപ്പടി മുഖത്ത് പ്രയോഗിച്ച് കത്തിയുമായി അയാളുടെ അടുത്തേക്ക് ചെന്നു. ആ ബിൽഡിങ്ങിൻ്റെ ചുമരുകൾ താണ്ടി ആ ശബ്ദം മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു. കണ്ണുകൾ ഇറുകി അടച്ച് കണ്ണീനെ സ്വതന്ത്രമാക്കി അയാളെ നോക്കിക്കൊണ്ട് ഞാൻ ഏട്ടായിയെ നോക്കി. ആ കണ്ണുകളിലെ രൗദ്രഭാവം കണ്ടതും ഞാൻ തിരികെ വീട്ടിലേക്ക് നടന്നു. വീട്ടിൽ ചെന്ന് കട്ടിൽ കിടക്കുമ്പോഴാണ് ആവലാതിയുടെ അരികിലേക്ക് വരുന്ന അമ്മച്ചിയെ കണ്ടത്. മോനെ, ഇങ്ങോട്ട് വന്ന വിവരം പപ്പയോട് പറയാൻ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു നോക്കി. എടുക്കുന്നില്ലടാ, കുറേ ആയി ട്രൈ ചെയ്യുന്നു. നിഷ്കളങ്കമായ ആ മുഖം കണ്ടതും പൊട്ടി കരഞ്ഞുപോയി അമ്മക്ക്. ആ മടിയിൽ തലവെച്ച് ആ വോയിസ് ക്ലിപ്പ് കേൾപ്പിക്കുമ്പോൾ അവൻ ആ മുഖത്തേക്ക് നോക്കിയില്ല. ആ കരഞ്ഞ മുഖം കണ്ടാൽ ഇവിടെയും താൻ തോറ്റുപോകുമെന്നവൻ നിലച്ചു. മടിയിൽ നിന്ന് എണീക്കാതെ നിശബ്ദവർ കരഞ്ഞു. ഇശായ, അങ്ങനെയെല്ലാം കലങ്ങി തെളിഞ്ഞു അല്ലേ? അങ്ങനെയെല്ലാം കലങ്ങി തെളിഞ്ഞു അല്ലേ ഇശായ? ഇപ്പം സ്നേഹയും ആനിക്കൊച്ചും അമ്മച്ചിയും സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കുന്നുണ്ടാവും അല്ലേ? അവനെ നെഞ്ചിലെ മുടികൾ പിടിച്ച് കളിച്ചുകൊണ്ട് അവൾ പറഞ്ഞത് ഒന്നും മിണ്ടാതെ അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചതേയുള്ളൂ. അവൻ ജീവിതത്തിലെ സങ്കടങ്ങൾ വഴിമാറി സന്തോഷമുള്ള ജീവിതത്തിലേക്ക് ഇരുവരും കാലെടുത്ത് വെക്കുകയായിരുന്നു ആ നിമിഷം. കൂടെ തന്നെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ആൽബിയും റോസമ്മയും പിന്നെ അവളുടെ ഉദരത്തിലുള്ള കുഞ്ഞസുരനും.